ആലപ്പുഴയിലെത്തിയപ്പോ മറന്നുപോയി. അങ്ങനെ മറക്കുന്ന ഒരു ജീവി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് പൊളിച്ചു കളയാനാണ് പോലും ഇസ്ലാമിന്റെ കൽപ്പന. ഇസ്ലാമിന്റെ കേന്ദ്രമായ മദീനയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ച കുബ്ബയുള്ള ജാറം അവന്ന് കാണിച്ചു കൊടുക്കുമോനെ. ആ പച്ച കുബ്ബയുള്ള ജാറം തലപൊക്കിയിട്ട് മദീനയിൽ മുസ്ലിമീങ്ങളെ കേന്ദ്രത്തിലില്ലേ, ആ ജാറം പൊളിക്കണമെന്നാണ് പോലും ഇസ്ലാമിന്റെ കൽപ്പന. മൗലവിയുടെ നാവ് കൊണ്ട് തന്നെയല്ലേ ഇത് കേൾക്കുന്നത്? മുസ്ലിമീങ്ങൾക്ക് അപമാനമല്ലേ ഈ സലഫി? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇനി ഞാൻ നിങ്ങളോട് കേൾപ്പിക്കുന്നത് എന്താണ്? മൂപ്പര് പറയുന്നേ പൊങ്ങി നിൽക്കുന്നത് തട്ടി നിരപ്പാക്കണോന്ന്. ഏത് തങ്ങന്മാരെ മക്കുറയാൽ ഓക്കെ തട്ടി നിരപ്പാക്കണോന്ന്. അത് വെച്ചിട്ടവനെ പൊങ്ങി നിൽക്കുന്നവരൊറ്റ കബറുകളെയും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് ആ കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? അപ്പോ നിങ്ങളുടെ പൊങ്ങി നിൽക്കുന്ന വലിയ കുബ്ബ കണ്ടില്ലേ, തട്ടി നിരപ്പാക്കണം. കാരണം നബി പഠിപ്പിച്ചിട്ടുണ്ട് പോലും. എന്റെ എന്താ തെളിവ്? തെളിവ് ഒരു ഹദീസാണ്. എന്താ ഹദീസ്? ആ ഹദീസ് കുബ്ബ വിളിക്കാനുള്ള ഹദീസല്ല, മക്ബറ തകർക്കാനുള്ള ഹദീസല്ല. എന്താണ് ആ ഹദീസ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാദ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സഖീതുഹു. അതേ എന്താണ് ആ ഹദീസിന്റെ വ്യാഖ്യാനം? ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ വ്യാഖ്യാനം സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കേട്ടോളൂ. ലിഅന്നഹു ലം യുരിദു തസ്വിയതഹു ബിൽ അർമി, ഭൂമിയോടത് തട്ടി നിരപ്പാക്കണം, കബർ തട്ടി നിരപ്പാക്കണം എന്നല്ല അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ മഖബറകൾ കുബ്ബകൾ പൊളിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. വഇന്നമാ അറാദ തസ്തീഹു, അതിന്റെ അർത്ഥം കൂർത്തു നിൽക്കുന്ന കബർ, കൂർത്തു നിൽക്കുന്ന കബർ അതല്പം പരത്തിയിട്ടാണ് വേണ്ടത് എന്നാണ്. ജംഅം ബൈനൽ അഖ്ബാരി, ഹദീസുകൾ പരസ്പരം സംയോജിപ്പിക്കണമെങ്കിൽ അങ്ങനെ അർത്ഥം മനസ്സിലാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കബറ് തന്നെ ഒരു ചാണ് ഉയരം ഉണ്ടായിരുന്നു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. തട്ടി നിരത്തുകയല്ല വേണ്ടത്. ആ കബറിന്റെ മേലെ താബൂത്ത് വെച്ചുകൊണ്ട് കബറും ഉടലും ഉണ്ട്. എന്നാൽ സഹോദരന്മാരെ, ആ റൂമിന് തന്നെയും അതാ വലിയ വില പിടിച്ച തുണി കൊണ്ട് ഉടൽ ഉണ്ട്. ആ റൂമിൽ അതാ പള്ളിക്ക് മിനാരവും പള്ളിക്ക് കുബ്ബയുമൊക്കെ നിർമ്മിക്കൊണ്ടു. അതാ മക്ബറത്തും വലിയ കുബ്ബ നിർമ്മിച്ചിട്ടുണ്ട്. പള്ളിക്ക് ആദ്യകാലത്ത് കുബ്ബയില്ലായിരുന്നു, അന്ന് മക്ബറത്തും കുബ്ബയില്ല. ആദ്യകാലത്ത് പള്ളിക്ക് കുബ്ബയുണ്ടാക്കുമ്പോൾ മക്ബറത്തും കുബ്ബയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പള്ളിയുടെ കുബ്ബയും പൊളിച്ചുകൂടാ, പള്ളിയുടെ മിനാരവും പൊളിച്ചുകൂടാ, മക്ബറയുടെ കുബ്ബയും പൊളിച്ചുകൂടാ. അതൊക്കെ മുസ്ലിം ലോകം അംഗീകരിച്ചതാണെന്ന് മാത്രമല്ല, കുബ്ബ നിർമ്മിക്കുന്നത് പുണ്യകർമ്മമാണ്. ഔലിയാക്കൾ മഹാന്മാരെ മക്ബറക്ക് പോലും കുബ്ബ നിർമ്മിക്കുന്നത് പുണ്യകർമ്മമാണെന്ന് സഹോദരന്മാരെ സർവ പണ്ഡിതന്മാരും അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് കാണാം, നിങ്ങൾ നോക്കൂ, ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബല്ലേ നിഹായ, അതുപോലെ അത്തരത്തിലുള്ള സർവ കിതാബുകളിൽ നിങ്ങൾക്ക് കാണാം. ബഹുമാനപ്പെട്ട ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാ ഇമാമികളും പറയുന്നു മഹാന്മാരെ മക്ബറക്ക് കുബ്ബ വേണം. കേട്ടോളൂ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വസിയ്യത്തിന്റെ ബാബി നോക്കുന്നുണ്ടായിരുന്നു കാണാം. സൽക്കർമ്മത്തിന് വേണ്ടി വസിയ്യത്ത് ചെയ്താൽ അത് നടപ്പാക്കേണ്ടതാണ്. അനുവദനീയമായ കാര്യത്തിനുള്ള വസിയ്യത്തെ നടപ്പാക്കേണ്ടതുള്ളൂ. വസനില അദബുൽ മസീഹത്തിൽ കുർബത്തെ കൈമാറത്തിൽ മസാജിന് വലവുമിൻ കാഫിരിം വഖബൂരിൽ അംബിയായി വല്ലവരുമായി വസ്സാലിഹീന, പുണ്യകർമ്മത്തിന് വേണ്ടി വസിയ്യത്ത് ചെയ്താൽ അത് പാലിക്കേണ്ടതാണ്. അതിൽപ്പെട്ടതാണ് പള്ളി പരിപാലനം. ആ പള്ളി പരിപാലനത്തിന് വസിയ്യത്ത് ചെയ്ത മുസ്ലിം സഹോദരനാണെങ്കിലും പോയി നടപ്പാക്കേണ്ടതാണ്. വഖബൂറിൽ അംബിയായി അംബിയാക്കളെ മക്ബറ പരിപാലനത്തിന് വേണ്ടി വസിയ്യത്ത് ചെയ്താലും അങ്ങനെയാണ്. വല്ലുലമാഇ അലിമീങ്ങൾ മക്ബറകളും വസാലിഹീന സാലിഹീങ്ങളെ മക്ബറകളും ലിമാ ഫീ ദാലിക മിൻ ഹിയായ സിയാറത്ത് വതബറുക് ബിഹാ, എന്നുകൊണ്ട് മഹാന്മാരെ മക്ബറകൾ അത് പരിപാലിക്കുന്നതിനാൽ അത് സിയാറത്തും ബറക്കത്തെടുക്കലും സജീവമാക്കലുണ്ടാകും.
എന്താണ് ഈ മഖ്ബറ പരിപാലിക്കുക എന്നതിന്റെ അർത്ഥം ഉദ്ദേശം ഇമാമികൾ പറയുന്നു അതേ ഇമാമികളെ കിതാബുകളൊക്കെയും പഠിപ്പിക്കുന്നത് ഇമാം ഉസാരി വലിയ മരണടക്കമുള്ള മഹാന്മാര് പറയുന്നത് മക്ബറയുടെ മേലെ കുബ്ബകളും അതേ ബിൽഡിംഗുകളും പണിയലാകും മഹാന്മാര മക്ബറയിൽ കണ്ടുവരുന്നത് പോലെ ഇതായിക്കാനും അവർക്ക് ഉടമസ്ഥയിലുള്ള ഭൂമിയിലാണ് മറവ് ചെയ്യപ്പെട്ടതെങ്കിൽ അല്ലെങ്കിൽ അവരെ മറവ് ചെയ്തിട്ടുള്ള ആളുകളുടേതാണെങ്കിൽ കണ്ടോ നിങ്ങൾ മക്ബറ വലിയ കുബ്ബയുണ്ടാക്കുന്നതും മക്ബറ പണിയുന്നതുമൊക്കെ സിയാറത്തും പടക്കത്തും എടുക്കാനുള്ള വഴിയായതിനാൽ അത് പുണ്യകർമ്മമാണെന്ന് ഇമാമുള്ള സർവ പണ്ഡിതന്മാരും പറഞ്ഞതിനാൽ ഏറ്റവും പ്രബലമായ കിതാബുകളിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. കുബ്ബപാടില്ല കുബ്ബ വിളിക്കണം എന്ന് പറയുന്നത് അത് ഇസ്ലാമല്ല. പക്ഷെ അതാണ് ആദ്യം പറഞ്ഞത് ഈ ജാരം പാടില്ല എന്ന് ആദ്യമായിട്ടാണ് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞതല്ല, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതല്ല, ഇമാമികൾ പറഞ്ഞതല്ല, ജാരം പാടില്ല എന്ന് പറഞ്ഞ ആരാ? മുജാഹിദീങ്ങളാണ്. പുതിയൊരു കാര്യം അവർ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമായിട്ടായിക്കൊണ്ട സക്കരിയാ സലാഹി പറയുന്നത് ജാരം പാടില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞു ഞങ്ങളാണ്, അള്ളാഹു റസൂലും പറഞ്ഞതല്ല. എന്നിട്ട് അയാൾ പറയുന്നത് മദീനത്തെ റസൂലുള്ളാഹിന്റെ ജാറം ആ വലിയ കുബ്ബ അത് കേരള നദ്വത്തുൽ മുജാഹിദീന് ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ തുടച്ചടി. അതേസമയത്ത് സൗദി ഗവൺമെന്റ് ധൈര്യം ഇല്ലാത്തോണ്ടാണ്, ഭയങ്കര ധൈര്യമുള്ള കേട്ടോ ഇവര് ക്ഷാമം പെട്ടോളിക്കുന്നത് ചുറ്റുമുള്ള വീട് ഓടി ബിൽഡിങ്ങൾ അതിന്റെ നേരത്തെ ആളുകൾ മറ്റൊക്കെ കൊണ്ടുവക്കം ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചുകളെ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സൗദി അറേബ്യ കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുമ്പ തകർക്കുന്നതും യാതൊരു സംശയം വേണ്ട. രണ്ട് സംഗതിയാ കുട്ടി പറഞ്ഞു, ഒന്ന് ജാറും പാടില്ല നീ സമൂഹത്തിൽ പഠിപ്പിച്ച ഞങ്ങളാണ്, അല്ലല്ല റസൂലുമല്ല സഹാബികളല്ല ഇമാമികളല്ല, അത് പഠിപ്പിച്ച വിചാരികളാണ്. ഒരു സംശയം വേണ്ടേ ഒന്ന്. രണ്ടാമത്തതോ, രണ്ടാമത്തത് മദീന സൗദിയുടെ ഭരണം കേരള നദ്വത്തുൽ മുജാഹിദീന് കിട്ടിയാല്ല, കേരള നദ്വത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടാ, മനസ്സിലായില്ലേ? എന്നിട്ടോ, എന്നാ രണ്ടാമത്തെ ദിവസം ഇവർ ചെയ്യുന്ന സൽക്കർമ്മം എന്താണ്? മദീനത്തിലൂടെ പച്ചക്കുമ്പ തകർത്താണ്. അപ്പൊ ഒന്നാമത്തെ ദിവസം എന്താ പരിപാടി? ഹൈബ പൊളിക്കലായിരിക്കും, ക്യാമ നാളെ പൊളിക്കുന്ന ആള് വരുമെന്ന് ഹദീസിനുണ്ടല്ലോ. ശരിയൽ പെയ്മോളിമാർ ചെയ്യുമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഈ കൊമ്പ പൊളിക്കുന്ന മൗലവി? മൗലവിന്റെ ധൈര്യമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ കൊമ്പ പൊളിക്കുന്ന മൗലവി മേരി സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും പറയുന്നത് എന്താണെന്നറിയോ? ഈ വർഗം എന്നാണ് ാവരുത്തുമെന്ന് പ്രസംഗിക്കുന്ന സലഫി റസൂലുള്ളാഹിനെ സംബന്ധിച്ചും സഹാബത്തിനെ പറ്റിയും പറയുന്നത് ഈ വർഗം. എന്താ പറയാൻ കാരണം? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിനായിലെ മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന പള്ളിയിലെ മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന പള്ളി, മിനയിലെ പള്ളി, ഈ ബഹുമാനമുള്ള പള്ളിയാ, ആ പള്ളിയിൽ ഈ 70 നബിമാരെ ഖബറുകളുണ്ട്. ഞാൻ നാലാമത്തും പ്രസംഗിച്ചിരുന്നു. അതുപോലെ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ധാരാളം അമ്പിയാക്കള ഖബറുകൾ ഉണ്ട്. ഞാൻ അത് നാദാബെന്ന് പ്രസംഗിച്ചിരുന്നു. അന്ന് ഞാൻ ഉദ്ധരിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഇമാം സർകസി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഞാൻ ഉദ്ധരിച്ചു. അതുപോലെ ഇമാം മുഹിബ്ബു തുരീ റളിയല്ലാഹു അൻഹുവിന്റെ അതേ അത്തസ്വീഖു ഇലാ ബൈത്തിൽ അതീഖ് എന്ന ഗ്രന്ഥം, അതിന്റെ 21-ാമത്തെ പേജിലും നിങ്ങൾക്ക് കാണാം. ആ ഗ്രന്ഥത്തിലൊക്കെ ഉള്ള ഒരു സംഗതിയാണ് മാ ബൈനൽ മഖാബി ഇലൽ റുക്നി ഇലാ ബിഹിജ്ജി സംസമ ഇലൽ ഹിജ്റി ഖബറു സബഅന സബീന നബിയൽ 77 നബിമാരെ ഖബറി ഔ 77 നബിമാരെ ഖബറി കഅബ ശരീഫിന്റെ തൊട്ടടുത്ത് സംസം കലത്തിന്റെയും അതുപോലെ ഹിജ്റി ഇസ്മായിലിന്റെയും ഇടക്കുണ്ട്. ആ
ആഹാരം മുഴുവനും ഹജ്ജിന്റെ സമയത്ത് സ്മരിക്കപ്പെടുന്നുണ്ട്. അത് ഞാൻ വിശദീകരിച്ചിരുന്നു. എന്നാ സഹോദര, അന്ന് തന്നെ ഞാൻ ഒരു ഹദീസ് പറഞ്ഞിരുന്നു. ആ ഹദീസ് എന്താ ഉള്ളത്? സഹോദരന്മാര് ശരിക്കും മനസ്സിലാക്കണം, ഇത് പറഞ്ഞത് ഞാനല്ല, ഇത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതെ, ഇലാം സാജിദിൽ ഉദ്ധരിച്ചത്, ഇലാം സാജിദിൽ ബഹുമാനപ്പെട്ട ഇമാം സർക്കസി ഉദ്ധരിച്ചത് ഹദീസാണ്. ഞാൻ ആ കിതാബ് തന്നെ അന്ന് കാണിച്ചതാണ്. ഇരിക്കട്ടെ, ഇന്നും എന്റെ കയ്യിലുണ്ട്. എന്നാ സഹോദരന്മാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത് മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാരെ കബറുണ്ട്. ആ ഹദീസിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടോ, ഹദീസിന്റെ പണ്ഡിതന്മാര് പറയാണ്, ഇതിന്റെ പരമ്പരയിലുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ച് അവിടുത്തെ ലോക പ്രശസ്ത ഗ്രന്ഥമായ മജ്മഉസ്സവാഇദിൽ പറയുന്നത്, ആ ഹദീസിന്റെ പരമ്പരയിലുള്ള മുഴുവൻ റിപ്പോർട്ടർമാരും വിശ്വാസയോഗ്യരാണ്. അങ്ങനെ വിശ്വാസയോഗ്യരായ ഇമാമിങ്ങൾ മുഖേന സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കേട്ടിട്ട് ഈ സമുദായത്തെ പഠിപ്പിച്ചൊരു കാര്യമാണ്, മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാരുടെ കബറുകളുണ്ട്. ഇത് ഞാൻ നാദാവൃത്തെന്ന് പറഞ്ഞപ്പോ ആലപ്പുഴയിൽ പോയിട്ട് മൗലവി മനസ്സിലാക്കിയത്, ആലപ്പുഴയെന്ന് റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞാൽ, സഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ അത് പേരോട് അറിയൂല എന്നാണ്. ആലപ്പുഴയിൽ പോയിട്ട് മോചനത്തിന്റെ സീഡി ഇറക്കുന്ന സർഫി ആലപ്പുഴയിൽ പോയിട്ട് പറയാണ്, 70 നബിമാരെ കബറ് മസ്ജിദുൽ ഖൈഫിൽ ഉണ്ടെന്ന് പഠിപ്പിച്ചിട്ട് നേരത്തെയും ഉറൂസ് ഉണ്ടാക്കുന്ന ഈ വർഗം, ഞാൻ ചോദിക്കുന്നു, 70 നബിമാരെ കബറ് മസ്ജിദുൽ ഖൈഫിൽ ഉണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലല്ലേ? അത് പഠിപ്പിച്ചത് സഹാബത്തല്ലേ? അത് ഹദീസിന്റെ കിതാബിലുള്ളതല്ലേ? അവരെ സംബന്ധിച്ച് ഈ വർഗം എന്ന് പറഞ്ഞല്ലേ, സലഫിയുടെ പ്രയോഗം ഈ വർഗം എന്നല്ലേ എന്ന് വെച്ചു കൊടുത്തവനെ. മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാരുടെ ഖബറുണ്ടെന്നാണ് എഴുതി വിട്ടിട്ടുള്ളത്, അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഹജ്ജിനെയും അതേപോലെ തന്നെ ഇസ്ലാമിലെ ചടങ്ങുകളെയും ഒക്കെ ഉറൂസും ആണ്ട് നേർച്ചയും പോലെ അതപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം, മസ്ജിദുൽ ഖൈഫിൽ 70 നബിമാരുടെ ഖബറുണ്ടെന്നാണ് എഴുതി വിട്ടിട്ടുള്ളത്, അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ഹജ്ജിനെയും അതേപോലെ തന്നെ ഇസ്ലാമിലെ ചടങ്ങുകളെയും ഒക്കെ ഉറൂസും ആണ്ട് നേർച്ചയും പോലെ അതപ്പതിപ്പിച്ചിട്ടുള്ള ഈ വർഗം. അപ്പൊ 70 നബിമാരെ കബറുണ്ടെന്ന് പ്രസംഗിച്ചത് പഠിപ്പിച്ച വർഗം എന്നല്ലേ പറയുന്നത്? ഒരിക്കട്ടെ, ഈ 70 നബിമാരുണ്ടെന്നത് പേരോടിന്റെ വകയാണോ? 70 നബിമാരെ കബർ മസ്ജിദുൽ ഖൈഫിൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലല്ലേ? അത് പഠിപ്പിച്ചത് സഹാബത്തല്ലേ? അത് ഹദീസിന്റെ കിതാബിലുള്ളതല്ലേ? അതിന്റെ പരമ്പരയുള്ള മുഴുവൻ ആളുകളും യോഗ്യന്മാരാണെന്ന് രേഖപ്പെടുത്തിയ ഹദീസ് പണ്ഡിതന്മാരല്ലേ? അല്ലാഹുവിന്റെ റസൂൽ അടക്കം ഈ വർഗം എന്ന നിങ്ങളുടെ പ്രയോഗത്തിൽ പെട്ടില്ലേ? നിങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ കാണാത്തത് കൊണ്ട്, ഇമാമികളെ കിതാബ് പഠിക്കാത്തത് കൊണ്ട്, കണ്ടത് പറയുന്ന പണ്ഡിതന്മാരോട് ലക്ഷ്യം പിടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങളോട് കാര്യം പറയട്ടെ, അല്ലാഹുവിന്റെ ഖുർആൻ ഒന്ന് നിങ്ങൾ പഠിക്കൂ. നബിയേ പറയൂ, വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യമല്ല. ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും പഠിക്കാതെ ഒരു വിഷയവും മനസ്സിലാക്കാതെ എന്താണ് പ്രസംഗിച്ചു നടക്കുന്നത്? 70 നബിമാര ഖബർ മസ്ജിദുൽ ഖൈഫ് എന്ന പള്ളിയിലുണ്ടെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലല്ലേ? അതല്ലേ ആ വർഗം എന്നല്ലേ റസൂലുള്ളാഹിയും സഹാബത്തിനെ കുറിച്ച് നിങ്ങൾ പ്രയോഗിച്ചത്? ഇതെന്ത് മതമാണ് സഹോദരന്മാരെ? ഇതിൽ നിന്ന് മോചനം ആവശ്യമല്ലേ? ഇതിൽ നിന്ന് മോചനം ആവശ്യമല്ലേ? മുസ്ലിമീങ്ങൾ എന്നത്തെ കൈവറ്റൊന്ന് ചിന്തിച്ചു. അയിനത്ത് വെക്കട്ടെ, നിസ്കരിക്കുമ്പോഴല്ല, ചിന്തിക്കുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മൗലവി പറയുന്നേ മുസ്ലിയാക്കന്മാര് ഇസ്ലാമിലെ ശത്രുക്കളാണ്. അതൊന്നും വെച്ചിട്ടവനെ ഉമ്മാരോടാവാണ്, ഉമ്മമാരെ തിരിച്ചറിഞ്ഞോ, നിങ്ങളുടെ ശത്രുക്കളാണ് ഈ മുസ്ലിയാക്കന്മാർ.
നിങ്ങളുടെ ശത്രുക്കളാണ്. അപ്പോ നിങ്ങൾ കേട്ടോ, ഉമ്മമാരോട് കൂട്ടരാ പ്രത്യേക ഒരു ഭയം, നിങ്ങളുടെ ശത്രുക്കളാണ് ഈ മുസ്ലിയാക്കന്മാര്. എന്നാലും മുസ്ലിയാക്കന്മാർ തന്നെ ഒരാളും രണ്ടാളും അല്ല, ഈ കെ അബുക്കർ മുസ്ലിയാര്. ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരു വലിയ പണ്ഡിതനാണ് അള്ളാഹു തആല സംരക്ഷിച്ചിട്ടുണ്ട്. ഈ കെ അബുക്കർ മുസ്ലിയാര് ഉള്ളാർ തങ്ങൾ അള്ളാഹു തആല അവർക്ക് ദീർഘായുസ് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ആലിമീങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവര് പേരെടുത്ത് പറഞ്ഞിട്ട് പറയാണ്, ശംസുൽ ലൽമ കൊണ്ടുവന്ന നരകത്തിലേക്കാണ്, താജുൽ ലൽമ കൊണ്ടുവന്ന നരകത്തിലേക്കാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നരകത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നരകത്തിന്റെ അവകാശി ആകാതിരിക്കണമെങ്കിൽ, നിങ്ങൾ ശംസുൽ ഉലമയെ തള്ളുക, താജുൽ ഉലമയെ തള്ളുക, ഖമറൽ ഉലമമാരെ തള്ളുക. ശംസും ഖമറും നജുമും താജുകളും ഒക്കെ നമ്മെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലേക്ക് കൊണ്ടോന്ന് ആ കണ്ടില്ല നിങ്ങൾ. അപ്പോ മർഹൂം ശംസുൽ ഉലമയും താജുൽ ഉലമയും ഖമറും ഒക്കെ നരകത്തിലേക്ക് കൊണ്ടുവന്നു, സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന ഒരു എന്നാ സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത് ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസാരപ്പെടുത്തുന്ന ഈ മൗലൈമാർ, ആ മൗലൈമാർക്ക് അതുകൊണ്ടൊന്നും മതിയായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയും ഉമ്മയും കുറ്റം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയും ഉമ്മയും അതാ നരകത്തിലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കുകയാണ് മൗലൈമാർ. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ, ശരിക്കില്ല. റസൂലുള്ള സ്വന്തം മാത്രം ഇസ്തിഗ്ഫാർ നടത്താൻ അള്ളാഹിനോട് അനുവാദം ചോദിച്ചു. സ്വന്തം മാതാവ് ആമിൻ ആമിൻ ഞാൻ കേട്ടിട്ടുണ്ട്. സുന്നികളുടെ അനവധി പ്രസംഗം ആമിൻ ആമിൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, നിനക്ക് എന്ത് പറ്റി പോയി കുട്ടികൾക്ക്? എപ്പോഴും നോക്കിയാലും വായും അരിയുടാന പഠിച്ചത് ചോദിക്കാൻ സമ്മതം കൊടുത്തില്ല. മൗലൈമാര് പറയാറുണ്ട്, അതിനെ സംബന്ധിച്ച് ഇമാമികൾ പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുള്ളാഹു പറയുന്നു, അത് പ്രത്യേകം ചില മസ്ലഹത്തിന് വേണ്ടി അങ്ങനെ അള്ളാഹു തആല അപ്പോൾ അനുമതി കൊടുക്കാതിരുന്നതാണ്. പല മസ്ലഹത്തുമുണ്ട്. എന്താണ് ഒന്ന് ഞാൻ പറയാം, സാധാരണക്കാർക്കും മുതലിമികൾക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അബൂബക്കർ നിങ്ങളൊക്കെ റളിയല്ലാഹു നിലയെ പറഞ്ഞു, നിങ്ങൾ ആരെന്നെ പറഞ്ഞോ ഫറല്ലാഹു ലഹു അബൂബക്കർ സിദ്ദീഖ് നമ്മൾ ഓർത്തോർക്കട്ടെ, നിങ്ങൾ ആരും പറഞ്ഞോ പറഞ്ഞോ ഇല്ലാതെ പറയാനേ. കാരണം സിദ്ദീഖ് അക്ബർ അള്ളാഹുവിനോട് ഓർത്തോർക്കട്ടെ അല്ല പറയേണ്ടത്, ഇതേ റളിയല്ലാഹു അള്ളാഹു തൃപ്തിപ്പെട്ടെ പറയേണ്ടത്. അതുകൊണ്ട് പറയാൻ പാടില്ല. എന്ത് വേണം? ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഉമ്മ, ആ ഉമ്മക്ക് പൊറുക്കല്ല ചോദിക്കാനാണ് സംഭവം ചോദിച്ചത്. അപ്പൊ പൊറുക്കല്ല ചോദിക്കാൻ തെറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ, തെറ്റി പിന്നെ പൊറുക്കല്ല ചോദിച്ചിട്ട് എന്തോ ഒരു കുറ്റക്കാരിയാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? അങ്ങനെയുള്ള പല മസലഹത്തുകളും. അപ്പോൾ പൊറുക്കല്ല ചോദിക്കാൻ അനുമതി കൊടുക്കാത്തതിന്റെ പിന്നിൽ ഉണ്ടാകും, അതാണ് ഇബ്നു പറഞ്ഞത്, അത് ചില മസലഹത്തിന് വേണ്ടിയാണ് ചോദി പറയാതിരുന്നത്. എന്നാൽ മുജാഹിദുകൾ സാധാരണ ഖുർആൻ ഓതിയിട്ടല്ലേ പറയാൻ വേണ്ടി ശ്രമിക്കാറ്. പറയല് തുന്ദ്രവ്യാഖ്യാനമാണെങ്കിലും ഞാൻ അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ കണ്ണും പിടിയില്ലേ ഒരായത്തിൽ? എന്താ ആയത്തിലുള്ളത്? ബാപ്പക്കും ഉമ്മക്കും റഹ്മത്ത് ചെയ്യണമെന്ന് പറയൂ നബിയേ. ബാപ്പക്കും ഉമ്മക്കും റഹ്മത്ത് ചോദിക്കാൻ കൽപ്പിക്കുന്ന വാഹ്യാർത്ഥം വരുന്നത് നിങ്ങളെ കണ്ണുമ്പിലില്ലേ? എന്നിട്ടെന്റെ മൗലിമാർ അത് കാണാതെ പോയത്. എന്നിട്ട് ഈ ഹദീസ് അതിന്റെ ശരിയായ വ്യാഖ്യാനം ഇമാമിങ്ങൾ പറഞ്ഞ് തള്ളിയിട്ട് അപ്പനെയും നരക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബാപ്പയും നരകത്തിലാണെങ്കിൽ ഇവര് വാദിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
വേദനിപ്പിക്കാൻ അല്ലേ മുസ്ലിം ഉമ്മത്തിനെ ഇസ്ലാമിന്റെ വിരോധികളെ മുമ്പിൽ നിങ്ങളെ നബിയുടെ കാര്യം നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ആ നബിന്റെ ബാപ്പന്റെ നരകത്തിലല്ലേ എന്ന് മുസ്ലിം വിരോധികളെ കൊണ്ട് തോൽപ്പിക്കാൻ ഇവർ ഉണ്ടാക്കുന്ന വാദങ്ങളല്ലേ മുസ്ലിം ശരിക്കും നിഷ്പക്ഷമായി ചിന്തിക്കണം എന്ന് സഹോദരന്മാരെ ഇത് പറഞ്ഞ മൗലവിയുടെ പേരാണ് മുജാഹിദ് അലിശേരി അയാൾ പേരെന്നെ ഇവിടെ ആയിരുന്നു പിന്നെ പറയാനായിട്ട് ദോഷം ഒരു സാധനത്തിന്റെ പേരുണ്ട് എങ്ങനെയായാലും അയാൾ പക്ഷെ ഒരു സംഗതി പറയുന്നുണ്ട് എന്തറിയോ നിങ്ങൾ ഒരൊറ്റ മൗലവിനെയും വിശ്വസിക്കരുത് എന്നെയും വിശ്വസിക്കരുത് അയാൾ എന്താ പറയുന്നു അത് കേട്ടോ പിന്നെ എന്തിനാണ് ഇങ്ങനെ വെറുതെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് നൽകണോ സുബ്ഹാനല്ലാഹ് ഇവർക്ക് എന്തും പറയാം നാലാമത്തെ സലഫി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ വേലക്കാൻ വന്ന് പെണ്ണുങ്ങളോടൊക്കെ റസൂൽ എന്ന് പറഞ്ഞു മുമ്പയും മുഖവും ഒച്ചു മറക്കണം മുമ്പയും മുഖവും ഇങ്ങനെ മൗലവിമാർക്ക് കാണാൻ വേണ്ടി കാണിക്കണം മുമ്പയും മുഖവും ഒഴിച്ചു മറക്കണം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു മൗലവി അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ റസൂലുള്ളാന്റെ ഒരു കള്ളം പറയല ആ ഹദീസ് ഒന്ന് കൊണ്ടുവാ ഒന്ന് കാണിച്ചു തരൂ സ്ക്രീനിൽ വെച്ചിട്ട് വെച്ചൊന്ന് കാണിക്കൂ എത്ര കാലായി ഞാൻ വെല്ലുവിളി കഴിച്ചിട്ട് ഈ കഴിഞ്ഞ റമദാന്റെ മുമ്പാ വെല്ലുവിളിച്ചു കഴിഞ്ഞ റമദാനല്ല അതിന്റെ മുമ്പ് മൗലവി എത്ര പേർത്തും മുഖം പോയി ഹദീസ് കാണിച്ചോ ഹദീസ് കാണിക്കൂല മൗലവി വെറും ഇത് കാണിക്കണ്ടേ എന്നിട്ട് അവരാ ഞാൻ വെല്ലുവിളിച്ച് റസൂലുള്ളാന്റെ ഒരു കള്ളം പറയുന്നത് എന്തവിടെന്ന് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം മുൻകൈയും മുഖവും ഒഴികെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് പെണ്ണ് പുറത്തേക്ക് ഇറങ്ങാവൂ എന്ന് ഇസ്ലാമിന്റെ വേഷത്തെ സംബന്ധിച്ച് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി ഒരൊറ്റത്തവണ എന്ന് ക്ലാസ് കൊടുത്തപ്പോഴേക്ക് മജ്ലിസിൽ ക്ലാസ് കേൾക്കാൻ വന്ന സർവ സഹാബാ പെണ്ണുങ്ങളും ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയതെന്ന് ചരിത്രത്തിൽ കാണാം. കണ്ടോ റസൂലുള്ളാഹി സദസ്സിൽ ക്ലാസ് എടുക്കാൻ വന്നവരോട് നബി പറഞ്ഞു മുങ്കയും മുഖവും ഒഴിച്ച് മറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും എന്ത് ചെയ്തു മുങ്കയും മുഖവും അങ്ങട്ടും ഒഴിവാക്കി കളഞ്ഞു എട്ട് ഇസ്ലാമിന്റെ വേഷം ആക്കിയിട്ട് പോയി വന്ന ആളുകൾ ഇങ്ങനെ മുങ്കയും മുഖവും ഒഴിച്ച് മറച്ചിട്ട് മറക്കണം എന്ന് നബി പറയുകയും എന്നിട്ട് ആ ക്ലാസ്സിൽ സ്ത്രീകൾ മുങ്കയും മുഖവും ഒഴിച്ചു മറച്ചി മടക്കി പോവുകയും ചെയ്ത സംഭവം അത് ഏത് ഹദീസിന്റെ ഗ്രന്ഥത്തിലാണ് ഉള്ളത് അത് മൗലവി വായിച്ച് ഇതുപോലെ സി ഡിയിൽ അല്ല നിങ്ങളുടെ സ്ക്രീനിൽ വെച്ച് കാണിച്ചു തരണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. കാണിച്ചോ കാണിക്കണേണ്ടേ ഇല്ലാത്ത കഴിയോ മൗലവിമാർ നാവിന് വന്നൊക്കെ പറയുന്നേ ഈ മൗലവിമാരുള്ള മോചനം വേണ്ടേ. ഇനി സഹോദരന്മാരെ നാ നമ്മളെ മറ്റേ മോലി പറയുന്നത് ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കുകൾ. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കായി പോയത്? കാരണം എന്താ? നമ്മുടെ സക്കറിയ സലാഹി വളരെ വിശദമായി വിവരിക്കുന്നത് മദീനത്ത് പോകുന്നു മഖ്ബറെ പോകുന്നെ അത് വെച്ചോട്ടെ അവനെ തൊട്ടപ്പോ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ആദ്യം അലിയുൽ കൂഫിന്റെ ജാറത്ത് പോയി, അവിടുന്ന് കുഞ്ഞിപ്പള്ളി പോയി, അവിടുന്ന് കോഴിക്കോട് വടകര പോയി, അവിടുന്ന് കോഴിക്കോട് ശൈഖിന്റെ വള്ളിയിൽ പോയി, അവിടുന്ന് പുത്തം അമ്പറത്ത് പോയി, അവിടുന്ന് പുത്തംപള്ളി പോയി, അവിടുന്ന് പാലക്കാട് മഞ്ഞക്കുളം പോയി, അവിടുന്ന് നാഗൂർ പോയി, ഏറുവാടി പോയി, അപ്രാപ്പാളയം പോയി, അങ്ങനെ അജ്മീറിൽ പോയി, എന്നിട്ട് നേരെ ഇറാഖിൽ പോയിട്ട് കർബലയും അതുപോലെ തന്നെ മൊയ്തീൻ ശൈഖിന്റെ ജാറൊക്കെ ചുറ്റിട്ട് നേരെ മദീനത്തേക്ക്. ആ അതിന് നമ്മള് ട്രാവൽസ് ഒരു പേരിട്ടുണ്ട്, സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ. സിയാറത്തും ടൂറും പാക്കേജും ഉണ്ടാവും, ഹജ്ജ് മാത്രം കിട്ടൂല, ഹജ്ജ് മാത്രം കിട്ടൂല, അതതിന്റെ പ്രത്യേകത. പാക്കേജുകാരന് പൈസ കിട്ടും, സിയാറത്ത് നടക്കും, ശിർക്കിൽ നിന്ന് ശിർക്കിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, സിയാറത്ത് നടക്കും, ശിർക്കിൽ നിന്ന് ശിർക്കിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മഹാന്മാരെ മക്കളൊക്കെ സിയാറത്ത് ചെയ്ത് മദീനത്തും കൂടി പോയാൽ ശിർക്കിന്ന് ശിർക്കിലേക്ക് പൂർത്തിയായി. സിയാറത്ത് ചെയ്യൽ ശിർക്ക ആരാ പറഞ്ഞു? സിയാറത്ത് പോലെ ശിർക്കാണ്. എന്താണ് സുബ്ഹാനല്ലാഹ്? നിങ്ങൾക്ക് കേൾക്കണോ? എന്നാലേ സക്കരിയാസരായി പ്രസംഗിക്കുമ്പോ ഇവിടെ എന്തോ ഒന്ന് പോയി പരുത്തി വെച്ച് കാണുന്നുണ്ട്, അള്ളാഹ്ക്കറിയാം. എന്നാലേ ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ആർപ്പഴയിൽ വെച്ച് മൗലവി പറയാന് രോഗശമനുണ്ടായപ്പോ അമ്പിയാക്കൾക്ക് അള്ളഹാനോട് ആ തേടിയത് കൊണ്ട് അള്ളഹാനോട് മാത്രമേ തേടാൻ പാടുള്ളൂ. എന്നാ സഹോദര, അമ്പിയാക്കൾ അള്ളാഹുവിനോട് തേടിയിട്ടില്ലെന്ന് നമുക്ക് ആർക്കും പാകമില്ല.
അമ്പിയാക്കൾ അള്ളാഹുവിനോട് തേടിയതിന്റെ പുറമേ അമ്പിയാക്കളോട് വന്നെത്തിയ അന്യായികൾ രോഗമുള്ള സമയത്ത് ഒരുപാട് ആവലാതി പറഞ്ഞിട്ടില്ലേ, തേടിയിട്ടില്ലേ, അവര് പലതും പറഞ്ഞു കൊടുത്തിട്ടില്ലേ, അവര് ശുഭാർത്ഥ പറഞ്ഞ് രോഗം മാറുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടില്ലേ. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അവൻ വെച്ചു കൊടുത്താ മോനെ രോഗം ശിഫയാക്കാൻ പ്രവാചകന്മാർ അവനോടാണ് തേടിയത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സക്കരിയ നബിയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും സന്താനത്തെ കിട്ടാൻ അള്ളാഹനോടല്ലേ തേടിയത്. ആ വഴിയാണ് മുസ്ലിമേ നീയും സ്വീകരിക്കേണ്ടത്. സന്താനത്തെ നൽകാൻ അള്ളാഹനെ കൊണ്ടല്ലാതെ കഴിയില്ല. രോഗം സുഖപ്പെടുത്താൻ അള്ളാഹുവിനല്ലേ കഴിയൂ. അതുകൊണ്ട് അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചുകൂടാ. ഒരു രോഗം സുഖപ്പെടുത്താൻ അള്ളാഹുവിനല്ലേ കഴിയൂ, അതുകൊണ്ട് അള്ളാഹനോടല്ലാതെ പറയാൻ പാടില്ല. മൗലവി, രോഗം സുഖപ്പെടുത്താൻ അള്ളാഹുവിനെ സ്വന്തം കഴിയൂ, സ്വയം അള്ളാഹുവിനെ കഴിയൂ. അതേസമയത്ത് രോഗശമനത്തിന് കാരണം അല്ലാഹു തആല ഇവിടെ എന്തെല്ലാം വെച്ചിട്ടുണ്ട്, അതിൽ എന്തെല്ലാം ഉണ്ട് രോഗശമനത്തിന് കാരണമായി മരുന്നുണ്ട്, മൊയ്ജിയത്തുണ്ട്, കറാമത്തുണ്ട്, ബറക്കത്തുണ്ട്. ഒന്ന് നോക്കൂ, പരിശുദ്ധ ഖുർആൻ മരിച്ചിട്ട് ഇസ്ലാമിന്റെ രണ്ട് കണ്ണിനും കാഴ്ചക്ക് പ്രയാസം വരുന്നു. യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മകൻ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ദാജീദിന് ഖുർആൻ പറഞ്ഞത് يذهبوا بقميصها فالقول على بدل أبي يهتب صئيرا نبي آية يوسف عليه السلام والكبا ينقل تقوان ഈ കുപ്പായം കൊണ്ടുപോയി നിങ്ങൾ ബാപ്പാന്റെ മുഖത്തും ഇട്ട് കൊടുക്കൂ. എനിക്ക് ബാപ്പാ കണ്ണിന് കാഴ്ചയുള്ളവരായി വന്നോളും. അപ്പൊ വെറും അള്ളാഹനോട് പ്രാർത്ഥിക്കൽ മാത്രമാണോ രോഗശമനത്തിനുള്ള മാർഗം? അമ്പിയാക്കളുടെ കുപ്പായം കൊണ്ടുപോയി മുഖത്തിട്ട് അമ്പിയാക്കളുടെ കണ്ണിന്റെ രോഗം മാറിയിട്ടില്ലേ? കാലത്ത് വെള്ളം കിട്ടുന്നില്ല. മൂസാ നബി അനുയായികൾ എന്ത് ചെയ്തു? ഖുർആൻ പറയുന്നു വഹയ്ന ഇലാ മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിനെ നമ്മൾ വഹി അറിയിച്ചു. ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടി. ോട് വെള്ളത്തിന് തേടുന്നു മുസാനബിയുടെ അനുയായികൾ. അല്ല എന്താ പറയുന്നത്? മുസാനബിയെ എല്ലാരും വെച്ചാൽ അങ്ങാരക്കുളത്തേക്ക് വിളിച്ചോ, ഇല്ലേ വയനാട് പോയിക്കോട്ടെ എന്നല്ല. മുസാനബി അലി സ്വലാത്തു വസ്സലാമിനോട് അല്ല പറയുന്നു, മുസാനബിയെ നിങ്ങളോട് വെള്ളത്തിന് തേടി അല്ലേ. മുസാനബിയോട് തേടിയപ്പോ മുസാനബി എന്ത് ചെയ്തു? അത് നോക്കണല്ലോ. അനുയായികൾക്ക് വേണ്ടി മുസാനബി അള്ളാഹനോട് തേടി, മുസാനബിയോട് അനുയായികൾ തേടി, മുസാനബി അനുയായികൾക്ക് വേണ്ടി അള്ളാഹനോട് തേടി. അള്ളാഹ പറയുന്നു, മുസാനബിയെ അനുവദിക്കുക സാക്കൽ ഹജറി, നിങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് പാറ കടിക്കൂ. മുസാനബി കല്ലിലടിക്കുന്നു, പന്ത്രണ്ട് തോടുകളതാ പൊട്ടിയിരിക്കുന്നു. മുസാനബിയോട് തേടിയത് മോശമായി നല്ല പറഞ്ഞോ? ഇല്ല. മുസാനബി പറഞ്ഞോ? ഇല്ല. അള്ളാഹുന്റെ റസൂല് പറഞ്ഞോ? ഇല്ല. സഹാബത്ത് പറഞ്ഞോ? ഇല്ല. അള്ളാഹു തആല വെള്ളം കൊടുക്കാൻ വിജയത്തിന് നേരെ വെള്ളം കൊടുക്കാൻ ഓർഡർ ചെയ്യുകയാണ്. ഖുർആൻ ഇങ്ങനെയല്ലേ പഠിപ്പിച്ചത് സഹോദരന്മാരെ? ഇതുകൊണ്ട് തന്നെയല്ലേ ഇനി നിങ്ങൾ ഈസാ നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം നോക്കൂ. ഈസാ നബിയെ യഹൂദികൾ കൊല്ലാൻ നോക്കുന്നു, ആരും രക്ഷിക്കാനില്ല, സന്നിഗ്ധ ഘട്ടമാണ്. എന്താ ഈസാ നബി ചെയ്ത തെറ്റ്? ഈസാ നബി തൗഹീദ് പ്രഖ്യാപിച്ചതാണ്, അല്ല നിങ്ങളെയും എന്റെയും റബ്ബാണ് ജനങ്ങളെ, ആരാധിക്കണേ. ആകാ സുറാത്തു മുസ്തഖീം, നേരെ ചുവയുള്ള വഴിയാണ്. ഇതെന്ന് പറഞ്ഞപ്പോ യഹൂദികൾ മൂസാ ഈസാ നബി സ്ലാമെ കൊല്ലാൻ നോക്കുകയാണ്. അവിശ്വാസികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മരിക്കാനുള്ള പരിപാടിയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനത് ബോധ്യപ്പെടുകയാണ്, അത് അവരുടെ സത്യനിഷേധം ബോധ്യപ്പെടുകയാണ്. ഉടനെ ഈസാ നബി സ്ലാം ഇസ്തിഖാസ ചെയ്യുകയാണ്. കാലമൻസാരി ഇലല്ലാ, കാലമൻസാരി ഇലല്ലാ.
മുജാഹിദിന്റെ ചെറിയ മണ്ഡത്തിന്റെ പരിഭാഷ 93-ാം പേരെന്ന് നോക്കൂ. ഈസാവിന്റെ അതാ, എന്നിട്ട് ഈസാക്ക് അവരുടെ നിഷേധ സ്വഭാവം ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിങ്കിലേക്ക് എന്റെ സഹായികളായി ആരുണ്ട്? അള്ളാഹനോട് സഹായം ചോദിച്ചു എന്നല്ല അവിടെ ഖുർആനിലുള്ളത്. അവിടെയുള്ളത് ഈസാ നബി അലൈഹിസ്സലാം സൃഷ്ടികളോട് സഹായം ചോദിക്കുകയാണ്, ആരുണ്ട് എന്നെ സഹായിക്കാൻ? അള്ളാഹനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്ന ഈ മുജാഹിദിന്റെ വാദം ഖുർആനിൽ നിന്നാണ്, ഹദീസിൽ നിന്നാണ്, അമ്പിയാക്കൾ കണ്ടതാണ്. അമ്പിയാക്കൾ എത്രയോ അള്ളാഹുവിനോട് ചാടിയിട്ടുണ്ട്. അതിനിവിടെ ആരും എതിരല്ലെന്ന് മാത്രമല്ല, നമ്മളല്ലേ അള്ളാഹിനോട് ചാടിയാറുള്ളത്? അള്ളാഹുമ്മ അള്ളാഹുമ്മ എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ ഒരു സലാത്തും ചൊല്ലിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ കൈയേർത്തി ചാടിയുമ്പോൾ ആമീൻ പറയാതെ കൈയുണ്ടായിട്ട് കുഞ്ഞിരാമ കുറുപ്പിനെ പോലെ ഇരിക്കുന്നവരല്ലേ പല മുജാഹിദുകളും സഹോദരന്മാരേ? ആരാണ് അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടെന്ന് പറഞ്ഞത്? ഈ അടുത്ത് സുബ്ഹാനല്ലാഹ് വായിക്ക. അതിൽ നമുക്ക് തിരുനബിയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹിക്ക് മാത്രമേ അധികാരമുള്ളൂ. അള്ളാഹുവിലേക്കുള്ള കവാടമാണ് അവിടുന്ന് എന്നൊരു വാചകം അതെടുത്ത് ഉദ്ധരിച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല എന്നാ സുന്നികൾ പറയുന്നത്. നല്ല കോളായി സുന്നികൾ നിസ്കരിക്കലില്ലേ? എല്ലാ സുന്നികളും അഞ്ചരും പറയാറില്ലേ? മരിച്ചവരെയും വിചാരിക്കുന്നത് ഇതൊന്നും പറ്റില്ല നീ വരല്ലേ അള്ളാഹിനോട് വിചാരിക്കാൻ പാടില്ല നിങ്ങളാ വന്നത് അള്ളാഹിനോട് വിചാരിക്കാൻ പാടില്ല. അലി റുഫാദിൽ വന്ന ഒരു പ്രസിഡന്റ്, ഞാൻ അതിന്റെ ചീഫ് എടുത്തു പി എം കെ ഫൈസിയെ ഇത് കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിൽ വന്ന പ്രസംഗത്തെ ശ്രദ്ധയിൽപ്പെടാതെ വന്ന പ്രസംഗം അത് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. ശരി, പ്രസംഗം സംഭവിക്കുക സാധാരണ ചിലപ്പോൾ എഡിറ്ററുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്തെങ്കിലും ഒരു പ്രസംഗം സംഭവിക്കുമ്പോഴേക്ക് ആകെ സുന്നികളില്ല ആരോപണം പറയാൻ. സഹോദരന്മാരെ, ഇതിനകം മാത്രം തന്നെ വേറെ ചില തെറ്റുകളുണ്ട്, ഞാൻ അദ്ദേഹത്തോടെ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഇരിക്കട്ടെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഓർമ്മിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന നമ്മൾ അമ്പിയാക്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, നമ്മളും ദുആ ചെയ്യാറുണ്ട്. അമ്പിയാക്കൾ മഹാന്മാരോട് സഹായം ചോദിച്ചിട്ടുണ്ട്. ഈസാ നബി ഇസ്ലാം ഹവാരിയോടൊന്ന മഹാന്മാരോട് ചെയ്തിട്ടുണ്ട്. അതല്ലേ ഈ ആയത്തിന്റെ തഫ്സീറിൽ തബരി 3286 കാണാം. വാറാദു ഖതലഹു, ഈസാ നബി കൊല്ലാൻ അവിശ്വാസികൾ ഉദ്ദേശിച്ചു. അത് അപ്പോഴാണ് ഫദാലിക ഹീനസ്തം സറഖൽഹു, ഈസാ നബി ബഹിയായികളായ ഹബാരിയങ്ങളെ പറയുന്ന സമൂഹത്ത് വിളിച്ചു ഈസാ നബി സഹായം തേടി. അമ്പിയാക്കൾ അതാ മഹാന്മാർ വിളിച്ച് തേടിയത് ഖുർആൻ എത്രയുണ്ട്? അമ്പിയാക്കൾ അനുയായികൾ അമ്പിയാക്കൾ വിളിച്ച് തേടിയത് ഖുർആനിൽ എത്രയുണ്ട്? ഹദീസിൽ എത്രയുണ്ട്? അത് സുഹൃക്കും കുഫറാണെന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ സുഹൃക്ക് ചെയ്തു എന്നല്ലേ, സഹാബത്ത് സുഹൃക്ക് ചെയ്തു എന്നല്ലേ, അമ്പിയാക്കൾ സുഹൃക്ക് പഠിപ്പിച്ചു എന്നല്ലേ ഇതിന്റെ അർത്ഥം? അതുകൊണ്ടാ ഇമാം സുഹൃക്കുറലി അല്ലോ എന്ന് പറഞ്ഞത്, നീ ഉറപ്പിച്ച് മനസ്സിലാക്കണം, ഫഅലം നീ ഉറപ്പിച്ച് മനസ്സിലാക്കണം. أنه يجوز ويحسن التبسل والاستغاثة والتصفع بالنبي صلى الله عليه وسلم إلى ربه سبحانه وتعالى. അതേ, അള്ളാഹുവിന്റെ റസൂലിനെ അടയാളം നോക്കി പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം തേടലുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ ശുപാർശക്ക് വിളിക്കലുന്നു. അതേ, ഇത്തരം കാര്യങ്ങൾ പുണ്യകർമ്മമാണ്, അത് അനുവദനീയമാണ്, പുണ്യകർമ്മമാണ്, അത് മനസ്സിലുറപ്പിക്കണേ. സർവമുസ്ലിമീങ്ങളും സജ്ജനങ്ങളും അമ്പിയാക്കളും മുസ്ലിങ്ങളും ചെയ്ത പണിയാണ്. അതിലൊരു പണ്ഡിതനും
ദൈവങ്ങളാണെന്ന വിശ്വാസത്തോടെ സഹായത്തിന് വിളിച്ചതാണ്. ഇനി ഞാനതിന്റെ അർത്ഥം പറഞ്ഞ് തെറ്റിപ്പോണ്ട, കേരളത്തിന്റെ ഖുർആൻ പരിഭാഷ വായിച്ചു കേൾപ്പിക്കുക, കേട്ടോളൂ. അള്ളാഹുവിന് പുറമെ അവർ പല ആരാധ്യന്മാരെയും സ്വീകരിച്ചിരിക്കുകയാണ് അവർ സഹായിക്കപ്പെടുവാൻ വേണ്ടി. അപ്പൊ അബൂജഹലും കക്ഷികളും സഹായത്തിന് വേണ്ടി ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുകയാണ്, ആരാധ്യന്മാരെന്ന വിശ്വാസത്തിൽ വിളിക്കുകയാണ്. അല്ല പറയുന്നില്ല, അവർ ആരാധ്യന്മാർക്ക് ഇവരെ സഹായിക്കുവാൻ സാധിക്കുകയില്ല. ആരാധ്യന്മാർക്ക് സഹായിക്കാൻ കഴിയില്ല, ഉറപ്പല്ലേ? ഞാൻ ആരാധ്യന്മാരാണെന്ന വിശ്വാസത്തോടെ വിളിച്ചാലും അല്ലണ്ടോ പിന്നെ അവർക്ക് സഹായിക്കാൻ സഹായം കൊടുക്കുന്നു, അല്ലണ്ടോ കൈ കൊടുക്കുന്നു? ഇനി സഹോദരന്മാര്, ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നിങ്ങൾ മനസ്സിലാക്കണം, മൗലവി ആലപ്പുഴ എന്ന് പറയുന്നത് ഒരൊറ്റ തരീക്കത്തും ശരിയല്ല. ഖാദിരിയ തരീക്കത്തും പറ്റില്ല, അരിഫായി തരീക്കത്തും പറ്റൂല. അത് മൗലവിക്ക് വിവരമില്ലാത്തോണ്ടാണ്. ഖാദിരിയ തരീക്കത്തും ദിഫായി തരീക്കത്തും ഒക്കെ പറ്റും, പക്ഷെ അതിന്റെ പേരിൽ ഡ്യൂപ്ലിക്കറ്റ് ഉണ്ട് ഇവിടെ. ഞാൻ ഈ അടുത്ത് കക്കാടിന്റെ തരീക്കത്തും മൈദനിയുടെ ബൈക്കത്തും തന്നെ അഞ്ച് സീഡിയെടുത്തു. അതിന് ഞാൻ വിശദമായി പറഞ്ഞു കണ്ടു. ആലുവ തരീക്കത്തിന്റെ പേരിൽ ഒരു സുൽത്താൻ, പിന്നെ നമ്മുടെ വേങ്ങാട്ട് ചെന്നാൽ ഒരു കൈ പിടിക്കുന്ന ഒരു പ്രായം ചെന്ന ഒരാൾ, പിന്നെ സുബാറത വടകര ചെന്നാൽ പെണ്ണുങ്ങളെ ചുംബിച്ചു വിടുന്ന ഒരു തങ്ങൾ, പിന്നെ നമ്മളെ എയർപോർട്ടിന്റെ അടുത്ത് ചെന്ന ഒരു വലിയ കുപ്പ വെച്ചിട്ട് ഏ റബ്ബുൽ റബ്ബൽ റബ്ബുൽ ഇബാദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആള് ശംസിയാ തരീക്കത്ത്, സൂര്യനെ നോക്കുന്ന തരീക്കത്ത്, പിന്നെ സുബ്ഹാനല്ലാഹ് നൂരിശാ തരീക്കത്ത്, ഇൽമുണ്ടായ അക്കിബിലുണ്ടാവും എന്ന് പറയുന്ന തരീക്കത്ത്, പിന്നെ അതൊക്കെ ഞാൻ ആ സി ഡിയിൽ അവർ ഓരോ പുസ്തകങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അടുത്ത് വന്നതാണ് നമ്മളെ കക്കാടൻ തരീക്കത്ത്. കക്കാട് തരീക്കത്ത് പറയുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹുവല്ല, അള്ളാഹ് അല്ലാത്തതുമല്ല. കക്കാടിന്റെ പ്രസംഗ ഔലിയാക്കൾ അള്ളാഹ് അല്ലാത്തതുമല്ലേ? നമ്മൾ അല്ലാത്തതല്ലാതെ ഔലിയാക്കൾ അല്ല, അള്ളയുമല്ല അള്ളാഹ് അല്ലാത്തതുമല്ല. നമുക്ക് പറഞ്ഞു
യൂസുഫ് നബി അലൈഹിസ്സലാം റസൂൽ അല്ല എന്നാണ് ആൾക്കാർ പറഞ്ഞത്. അങ്ങനെ ഒരു തെളിയിക്കത്തില്ല, അത് ദസൂഖി തെളിയിക്കത്തല്ല. ഇങ്ങനെ കുറെ തട്ടിപ്പുകൾ ലോകത്തുണ്ട്, അതൊന്നും തെളിയിക്കത്തല്ല. തെളിയിക്കത്തുണ്ട്. പരിശുദ്ധ ഖുർആനും ഹദീസും അനുസരിച്ചുള്ള തരീഖത്തുകൾ, അത് ശരിയായ തരീഖത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനെയുള്ള കിതാബുകളൊക്കെ തരീഖത്തുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഖാദിരിയ തരീഖത്താണ്, ദിഫായി തരീഖത്തുണ്ട്, അങ്ങനെ തരീഖത്തുണ്ട്. ദാലിമീങ്ങൾക്കറിയാം. സഹോദരന്മാരെ, ഇപ്പോൾ ഞാനിതിലേക്ക് കടക്കുന്നില്ല. എന്നാ മൗലവി പറയുന്നു, അങ്ങനെ തെരീക്കത്തൊന്നുമില്ല. തെരീക്കത്തേറി ദിഫായി ഷെയ്ഖ് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് കൈ നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞു. അതൊക്കെ കള്ളക്കഥയാണ്. ആരാ പറയുന്നത്? നമ്മളെ നാദാവർക്ക് വരുന്ന സലഫി ആലപ്പുഴ പോയി പ്രസംഗിക്കുകയാണ്. മദീനത്തെ പള്ളിയിൽ, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാഗത്തേക്ക് റിഫായി ഷെയ്ഖ് ചെന്നു. അത്രേ റിഫായി ഷെയ്ഖ് ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് രണ്ടുവരി പദ്യം ചൊല്ലി എന്നാണ്. അങ്ങയുടെ കൈകളൊന്ന് കബറിൽ നിന്ന് നീട്ടിത്തരണേ, ഞാനൊന്ന് ചുംബിച്ചോട്ടെ, ഞാനൊന്ന് മുത്തം വെക്കട്ടെ എന്ന് റിഫായി ഷെയ്ഖ് അങ്ങ് പോയി പാടി പോലും. അപ്പോഴേക്കതാ കബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് രണ്ട് കൈകളും പുറത്തേക്ക് വരുന്നു. റിഫായി ചുംബിച്ചു എന്ന് കള്ളക്കഥ പ്രചരിപ്പിക്കുന്നില്ലേ? ഞാൻ പറയട്ടെ, അത് കള്ളക്കഥയാണ്. 560 കിതാബ് ലോകത്ത് രചിച്ച, സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് ഹദീസ് മനഃപാഠം പഠിച്ച, തഫ്സീറിന്റെ അതാ 10-ഉം 60-ഉം വാല്യങ്ങളുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ രചിച്ച ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ആ സുയൂത്തി ഇമാമിന്റെ അൽഹാദീൽ ഫതാവ. ഞാൻ ചോദിക്കുന്ന മൗലവിമാരോട്, നിങ്ങളെ മുജാഹിദിന്റെ പ്രസിദ്ധീകരിക്കുന്ന തറാവീഹ് എന്ന പുസ്തകത്തിൽ നിങ്ങൾ തെളിവിടുത്തിട്ടില്ലേ? ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണെങ്കിലും ആ ഇമാം സുയൂത്തിയെ നിങ്ങൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ? ആ ഇമാം സുയൂത്തി അല്ലേ അവിടുത്തെ ഹബീബി ഫതാവയിലി ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീരി ദിഫായി തങ്ങളെ ചരിത്രം പറഞ്ഞുകൊണ്ട് എഴുതി. ഫലമ്മാ വഖഫ തിജാറൽ ഹിജാഹൽ ഹുജറത്തു ശരീഫത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ, ഹുജറത്തു ശരീഫത്തിന്റെ അടുക്കൽ, ജാറത്തിനടുക്കൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീരി ദിഫായി ബഹുമാനപ്പെട്ടവര് ചൊല്ലി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയാൻ, നിങ്ങളെ കെ എം മൗലവിയല്ലേ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മുജദ്ദിദാണ്, ഇസ്ലാമിലെ നവോത്ഥാന നായകനായ ഇമാമാണെന്ന് എഴുതി വെച്ചത്. ആ ഇമാം സൂത്തി എഴുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗളാ ശരീഫിനടുക്കൽ അഹമ്മദുൽ കബീരിന്റെ സായുധങ്ങൾ ചെന്നിട്ട് നബിയേ, ദുരവിക്കുകയിൽ നിന്റെ ആത്മാവ് ഇങ്ങോട്ട് തിരികൊണ്ടു കൊടുത്തയച്ച് ഇങ്ങോട്ട് അയച്ചിട്ട് ഇവിടുത്തെ മണ്ണ് ചെമ്പിച്ച് തിരിച്ചു വരാറുണ്ട്. ഇപ്പോൾ ശരീരത്തോടെ ഞാൻ ഹാജരായിരിക്കുന്നു, തലം കയ്യൊന്ന് നീട്ടിത്തരൂ നബിയേ, ഞാനെന്ന് ചുംബിക്കട്ടെ. കള്ളക്കഥയാണെന്ന് ഇമാം സൂഫി കള്ളക്കഥ രേഖപ്പെടുത്തുന്നവരാണെന്ന് പറഞ്ഞാൽ ഇമാം സൂഫി മുജദ്ദിദാണെന്ന് എഴുതി വെച്ച കെ എം മൗലവിയുടെ അവസ്ഥ എന്താണ്? നിങ്ങളെ മുജാഹിദ് സംഘം പ്രസിദ്ധീകരിക്കുന്ന തറാവീഹ് എന്ന പുസ്തകത്തിന്റെ കഥ എന്താണ്? ഇമാം സൂഫി കള്ളക്കഥ എഴുതുന്ന ആളാണോ? ഇനി സഹോദരന്മാരെ ഇതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊക്കെ പറഞ്ഞ മൗലവി ഇപ്പൊ എന്തായിന്നറിയോ? കബറിന് ബഹുമാനുണ്ട് ഇപ്പൊ സംഭവിച്ചു. അതും കൂടെ ഒന്ന് കൽപ്പിച്ചേരാ വെച്ചു കൊടുത്താ മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ശറഫാക്കപ്പെട്ട കബറില്ലേ, ആ ശറഫാക്കപ്പെട്ട കബറില്ലേ, ആ കബർ കണ്ടിട്ടുള്ള സഹാബിമാര് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി ശറഫാക്കപ്പെട്ട കബറില്ലേ, അപ്പൊ കബറിന് ശറഫ് ഉണ്ടല്ലേ. അത് മൂപ്പരങ്ങ് പറഞ്ഞുപോയി, എടക്കെന്ന് പറഞ്ഞുപോയി.
ഇനി നിങ്ങൾ കേൾക്കണോ മൂപ്പർ പറയുന്ന വേറൊരു സംഗതി, കബറിന് ആദരിക്കാൻ പാടില്ല എന്ന് നമ്മള് നമ്മളെ സക്കരിയ സലാഹി ഇടമുട്ടത്തു ആദരിക്കാൻ പാടില്ല, കബറിന് ആദരിക്കാൻ പാടില്ല. അതാ റാസി പറഞ്ഞു മൂപ്പർക്ക് ഹാലടങ്ങി. അതൊന്ന് ആദ്യം വെച്ചെടുത്തവനെ ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ വലിയ മഹാനായി പറയുന്ന റാജി എന്നെ പറഞ്ഞതാണ്. വനലി റുഹുഫി ഹാദ സമാനി, ബിംബാരാധകന്റെ തുല്യം തന്നെയാണ് ഇസ്തിഖാലു കസീരി മിനൽ ഖൽക്കി, പടപ്പുകളിൽ ഒരുപാട് ആളുകൾ ഏർപ്പെട്ടിട്ടുള്ളത്. എന്ത് ഖബർ ആരാധനയല്ല, മനസ്സിലാക്കി വെച്ചോ. ആരാധന ആദരവ് ഇവിടെ കൂട്ടിക്കേക്കാൻ ശ്രമിച്ചില്ല. ബി തഅലീമി ഖുബൂരിൽ അക്കാബിർ, മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ. ആദരിക്കൽ ബിംബാരാധന പോലെയാണ്. അങ്ങനെ റാജി പറഞ്ഞിട്ടില്ലോട്ടോ. എന്നാൽ ഇപ്പൊ നമ്മളെ സലഫി പറയുന്നത് ഖബറിനെ ആദരിക്കാൻ വേണ്ടിയാണ് ഖബർ ഒരു ചാൺ ഉയർത്തി വെക്കണോ എന്ന് പറഞ്ഞത്. അയാൾ ആ കൊണ്ടുതന്നെ നേരത്തെ തട്ടി നേരത്തണോ എന്ന് പറഞ്ഞത്. അത് വെച്ചോട്ടവനെ. ഇസ്ലാമിലെ ഖബർ എന്ന് പറയുന്നത് മരണപ്പെട്ട് കഴിഞ്ഞ വ്യക്തിയെ അടക്കം ചെയ്തിട്ടുള്ള ഖബർ, ഭൂമിയിൽ നിന്ന് ഖബറാണെന്ന് മനസ്സിലാക്കാനും അതിന്മേൽ ചവിട്ടാതിരിക്കാനും അതിന്മേൽ പോയി മലമൂത്ര വിസർജനം നടത്താതിരിക്കാനും അതിന്മേൽ കൂടി നടക്കാതിരിക്കാനും ആളുകൾ അതിനെ ആദരിക്കാനും വേണ്ടി ഒരു ചാണിലപ്പുറം ഉയർത്തിക്കൂടാ. ആളുകൾ അവരെ ആദരിക്കാനും വേണ്ടി ഒരു ചാണിലപ്പുറം ഉയർത്തിക്കൂടാ. ഉയരം കുറച്ച് കൂടുമ്പോ ആദരവെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എന്നാ സഹോദരൻ ഏതായാലും ആദരിക്കണോന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. ഖബറിനെ ആദരിക്കാൻ പാടില്ല എന്നല്ലേ നേരത്തെ സക്കരിയ സലാഹി സംവാദത്തിൽ പറഞ്ഞിരുന്നത്? ഇപ്പൊ പറഞ്ഞു ഖബറിനെ ആദരിക്കാൻ വേണ്ടിയാണ് ഒരു ഞാൻ ഉയർത്തണോ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഉയർത്തണോന്നും ആയില്ലേ? ഇനിയിപ്പോ അളവിന്റെ കാര്യത്തിലല്ലേ തർക്കമുള്ളൂ? അളവിന്റെ കാര്യത്തിലെ തർക്കമുള്ളൂ. നിങ്ങൾ ഒരു ചാൺ ഉയർത്തിയാ മതി. ഒരു ചാൺ ഉയർത്തുന്നത് സുന്നത്താ. ഒരു ചാണിൽ അധികം ഉയർന്നാലോ അത് ജായിസാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഫത്വുൽ ബാരി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അത് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. തെളിഞ്ഞു ഇസ്മാഇൽ ബ്നു മർമൂം റളിയല്ലാഹു അൻഹു ഖബറു സ്വഹാബികളുടെ കാലഘട്ടത്തിൽ അതാ പറയുന്നു. ടക്കുന്നവരാണ് സഹാബികളുടെ കൂട്ടത്തിലും താബികളുടെ കൂട്ടത്തിലുമുള്ള ചെറുപ്പക്കാരായ ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹൈ ജമ്പ് നടത്താൻ കഴിയുന്നവർ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബർ ചാടി കിടക്കുന്നവരാണ്. സഹാബത്തിന്റെ കാലത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മരിക്കുന്ന കാലത്ത് ഉസ്മാൻ ഇബ്നു മദ്ഊദിന്റെ ഖബറിന് വലിയ ഉയരമുണ്ട്. ആ ഹദീസിന്റെ സർഹിൽ ഇമാം ഇബ്നു ഹജ്ജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതുൽ ബാരിയിൽ പറഞ്ഞു, ഇമാം അസ്സലാനി ഇർശാദി സാരിയിൽ പറഞ്ഞു, وفيه جواز تعليه القبر قبر കൂടുതൽ ഉയർത്തൽ ജായിസാണ് എന്നതിനെ തെളിയിക്കുന്നു. ഒരു ചാണ് ഏറ്റവും ഉത്തമമാണ്. ഇനി സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ, ഇനി വളരെ ചുരുക്കി പറഞ്ഞു നിർത്തിയാണ്. ഇനി ഒരു കാര്യം പറയൂ. മൂപ്പര് പറയുന്നു സ്ത്രീ പുരുഷ ഭേദമില്ലാതെ, മതഭേദമില്ലാതെ എല്ലാവരും ഈ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ അങ്ങനെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും ധർമ്മം ചങ്ങര കൊളുത്തുന്നു. ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള നൂറുകണക്കിന് വരുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ, ജാതി മതഭേദമില്ലാതെ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഭേദമില്ലോ ഇങ്ങോട്ട് എന്റെ മൂപ്പര് പറയുന്നത്. മഖ്ബറെ പോകുമ്പോ ആണും പെണ്ണും പോകുമ്പോ മുസ്ലിംമാരൊന്നും പറയുന്നില്ല, മഖ്ബറെ പോയി ഉറങ്ങിയാലും കൂടി പറയുന്നില്ല. മഖ്ബറെ പോയി പെണ്ണുകൾ ഉറക്കുക ഉറങ്ങി ഞങ്ങള് ജാറത്തിനും പോകാം, ഉറൂസിനും പോകാം, അവിടെ പോയിട്ട് അന്ത്യുറങ്ങും ചെയ്യാം, ആരുടെ കൂടെയും പോകാം, എവിടേക്കും സിയാറത്ത് ടൂറും പോകാം, ഒരു പ്രശ്നമല്ല. പറയാണ് നിങ്ങൾ അൽമനാറിലുണ്ട്, ഖബറ് സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്താണെന്നുണ്ട്, സിയാറത്ത് നിങ്ങൾ തടയാറില്ല, നേരത്തെ ആരുടെ കൂടെയും പോവാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ആരുടെ കൂടെയും ബൈക്കിന്റെ മുകളിൽ പിന്നിൽ പൊത്തിപ്പിടിച്ച് പോവാന്ന് പറഞ്ഞ മുജാഹിദാണ്, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈദ്ഗാഹിലേക്ക് പോകുമ്പോ ഈ അടുത്ത് പോയിട്ട് അപകടത്തിൽ മരിച്ചൂടെ, അന്യ പെണ്ണിനെ കൊണ്ടുപോയിട്ട് മടങ്ങി വന്നിട്ട് മരിച്ചൂടെ ഒരു ചെറുപ്പക്കാർ മുജാഹിദ്, അങ്ങനത്തെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്, ഒക്കെ വെറുതെ നമ്മളെ കൊണ്ട് പറയിക്കണോ? സുബ്ഹാനല്ലാ. എന്റെ മൂപ്പര് പറയുന്നുണ്ട് എന്റെ കൂടെ വരി എല്ലാ പെണ്ണുങ്ങളും എന്ന് മൂപ്പര് ക്ഷണിക്കുന്നുണ്ട് സെലഫിന്റെ കൂടെ ചെല്ലാനെ. ഒന്നിപ്പോ പറയാൻ നേരല്ല, ചുരുക്കി പറയാൻ. ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്താ ചെയ്യാറിയോ? നമ്മൾ പുളിച്ച തുരിയെ പെരിങ്കള വഞ്ചകൻ. ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. ഈ പെരിങ്കള വഞ്ചകൻ. ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. അവിടുന്ന് ഒന്ന് പറയാ, ഇവിടുന്ന് ഒന്ന് പറയാ, അവിടുന്ന് ഒന്ന് പറയാ, ഇവിടുന്ന് ഒന്ന് പറയാ. മുനാഫിഖല്ലേ ഇയാള്, മുനാഫിഖല്ലേ ഇയാള്. ഉളുപ്പുണ്ടോ, ഉളുപ്പുണ്ടോ? ഇബിലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. ഇബിലീസ്, ഫി
കാന്തപുരം. എന്നാൽ ഇങ്ങനെ ചീത്ത പറയുന്നവരുടെ അവസ്ഥ എന്താണ്? അത് നമ്മളെ സെൽഫി ഒന്ന് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല. അപ്പോ ഇവർക്ക് കാദിരിയാ തരീഖത്ത് പറ്റൂല. തരീഖത്തിന്റെ ഒരു കോലം കണ്ട നിങ്ങൾ ഇവരെ തരീഖത്താക്കി. അതേസമയത്ത് നമ്മുടെ ഔലിയാക്കളെ തരീഖത്തോ അഹമ്മദുൽ കബീർ ഗിഫാഹി റളിയല്ലാഹുവിന്റെ തരീഖത്ത് ബഹുമാനപ്പെട്ടവരെ ഒരാൾ ചീത്ത പറഞ്ഞു, കുറ്റം പറഞ്ഞു, അങ്ങനെ കുറ്റം പറഞ്ഞ് കത്ത് കൊടുത്തയച്ചു. കത്ത് കിട്ടിയപ്പോ ബഹുമാനപ്പെട്ടവര് മറുപടി എഴുതി. എന്താ എഴുതിയത്? നിങ്ങൾ കുറെ കുറ്റം എന്നെ സംബന്ധിച്ച് പറഞ്ഞത് നിങ്ങളെ കത്തിൽ ഞാൻ വായിച്ചു. ഞാൻ നന്നാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. പകരം ഒരു കുറ്റവും പറഞ്ഞില്ല. അദ്ദേഹം വന്ന് മാപ്പ് ചോദിച്ചു. അതല്ലേ മഹാന്മാരെ തരീഖത്ത് നിഫായി ശിഖറുള്ളാഹുന്ന ഗൗരി ചൊല്ലുമ്പോ കുപ്പായത്തിന്റെ കൈ, കുപ്പായത്തിന്റെ കൈയിന്റെ മുകളിൽ പൂച്ച കടന്നുറങ്ങുന്നു. പൂച്ചനെ ശല്യപ്പെടുത്താതെ എന്റെ കുപ്പായം എടുത്തിരുന്നിനെ കൂച്ചന്റെ ഉറക്ക് തൊഴിഞ്ഞു പോവും. ബഹുമാനപ്പെട്ടവരും എല്ലാം കയ്യെന്ന് മുറിച്ചു കളഞ്ഞു. കുപ്പായം എടുത്തങ്ങ് പോയി. അത് പിന്നെ തുന്നി ചേർക്കാമല്ലോ. എന്നാലും പൂച്ചയെ ശല്യപ്പെടുത്തണ്ട. ഇതാണ് തരീഖത്തിന്റെ മശായിഖന്മാരെ സ്വഭാവം. ആ മഹാന്മാരെ തരീഖത്ത് ശരിയല്ലെന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് അതാണ് മോചനത്തിന്റെ വഴി. സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരിക്കലും തന്നെ ഇത്തരം പാർട്ടിയിൽ പെട്ട് നിങ്ങളുടെ ദീന് നശിപ്പിക്കരുത് കേട്ടോ. ഇനി സുബ്ഹാനല്ലാഹ്, ഇവര് കളിച്ച ജിന്നും കളിയുണ്ട്. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ കടവപ്പൂര് പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇവര് തമ്മ തമ്മിൽ മുശരിക്കും കാഫിറുമാക്കുകയാണ് ഇപ്പോ. എന്നാ സഹോദരാ, എനിക്ക് കേട്ടോ, നമ്മളെ എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ മഖ്ബറയിൽ വെളുക്കത്തിക്കുന്ന പോലെ പിന്നെ മഖ്ബറയിൽ ഇരുട്ടി കുതിരിക്കാണോ വേണ്ടത്? എന്നാൽ മഖ്ബറയിൽ വെളുക്കത്തിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ട് പിന്നെ മുജാഹിദിന്റെ നേതാക്കന്മാരെന്താ ചെയ്തത്? അങ്ങളൊന്ന് കണ്ടോളൂ. കണ്ടോ? ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, സാക്ഷാൽ സലാഹുദ്ദീൻ മദനി ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് ദീപം കൊളുത്തുന്ന ചിത്രമാണിത് അല്ലേ? സലാഹുദ്ദീൻ മദനിയാണത്. ചവറ കൊച്ചിയിൽ ചാവറ കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധിനത്തോടനുബന്ധിച്ച് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ സലാഹുദ്ദീൻ മദനി, സ്വാമി പുരന്ദരാനന്ദ, കുര്യാക്കോസ് ഫാദർ മുണ്ടാടൻ എന്നിവർ മതസൗഹാർദ്ദ ദീപം തെളിയിച്ചപ്പോൾ ദീപാരാധന ഇസ്ലാമിലുണ്ടോ? അപ്പൊ എവിടെയാ വിളക്ക് വെക്കുന്നത്? ഇപ്പോ എന്തിനാ വിളക്ക് വെക്കുന്നത്? ഇനി സുബ്ഹാനല്ലാഹ്, ഇവര് പറയുന്നു നമ്മൾ ജാറത്തിന് കരിപിടി വിടുവാണ് പോൽ. മമ്പറത്തെ ജാറത്തിന് കേസുണ്ട് പോൽ. അവിടെ എന്ത് കരിപിടിയാണുള്ളത്? സിവിൽ കേസല്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഉള്ളാളൻ തങ്ങളെ പുരണ്ടെടുത്ത് മുജാഹിദ് പള്ളി ഉണ്ടാക്കിയിട്ട് ഉള്ളാളത്തെ തങ്ങളൊരു പള്ളി അവിടെ ഉണ്ടാക്കിയപ്പോ കുഞ്ഞിക്കോയന്റെ പള്ളി കൂട്ടിക്കൂ എന്ന് പറഞ്ഞ മുജാഹിദ്, മുജാഹിദെ ഒന്ന് പഠിച്ചൂടെ, നിങ്ങളെ പള്ളി ഇപ്പം കൂട്ടിക്കിടക്കുകയല്ലേ? രണ്ട് മുജാഹിദ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് പള്ളി കൂട്ടിക്കിടക്കുകയല്ലേ? ഉള്ളാൾ തങ്ങളെ പള്ളിയോ അത് ഭംഗിയായിട്ട് തുറന്ന് നിൽക്കുന്നു. അവരാദ്യം സലാഫ് നടക്കല്ലേ? അതിനാ നാദാബത്തിന് കാണിച്ചിട്ട് കാമാ എന്ന് പറഞ്ഞോ? സലഫി ഇന്ന് വരെ പറഞ്ഞോ? നാദാബത്തിന് പറഞ്ഞോ എന്ന് കേൾപ്പിച്ചോട്ടാമനെ. കരിമന്തുരുത്തിയിൽ ഒരു മുജാഹിദ് പള്ളി ഉണ്ടാക്കി. ആ പള്ളിയാ നിങ്ങൾ കാണുന്നത് തങ്ങളെ പൊരന്റെ മുന്നിൽ. തങ്ങൾക്ക് നിസ്കരിക്കാനും തങ്ങളെ കാണാൻ വരുന്നവർക്കും നാട്ടുകാർക്കും നിസ്കരിക്കാനും തങ്ങളവരുകൾ അതിന്റെ അപ്പുറത്ത് വേറെ ഒരു പള്ളി ഉണ്ടാക്കി. അതൊന്ന് കാണിക്കുമോനെ? അതാ തൊട്ടടുത്താണ് രണ്ടും. എന്നാൽ ഈ പള്ളി തങ്ങളവരുകൾ ഉണ്ടാക്കിയപ്പോ ഓ കുഞ്ഞിക്കോയാന്റെ പള്ളി, അത് ഞങ്ങൾ കൂട്ടിക്കോന്ന് പറഞ്ഞിട്ട് ആർഡിഒന് കേസ്, ആർഡിഒന്റെ അടുത്ത് പരാതി കൊടുത്തു. തങ്ങളെ പള്ളി കൂട്ടിക്കാൻ പരാതി കൊടുത്തു. അങ്ങനെ പള്ളി കൂട്ടിക്കാൻ പരാതി കൊടുത്തു. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് മുജാഹിദികളെ, തങ്ങളെ പള്ളി ഇപ്പോഴും നിസ്കരിക്കുന്നു, ദിക്ര നടക്കുന്നു, സലാത്ത് നടക്കുന്നു. മുജാഹിദിന്റെ പള്ളി പൂട്ടിക്കിടക്കുന്നു. ഇത് മഹസറയിൽ വെച്ചല്ല, ദുന്യാവിൽ വെച്ച് തന്നെ കാണിച്ചു തരികയാണ്. തങ്ങളെ നാദാവർത്തിയെടുത്ത് കാണിച്ച രണ്ട് പള്ളി മൗലവി ഇതുവരെ കാമാന്ന് മണ്ടിയോ? ഇപ്പൊ കൂട്ടിക്കെടുക്കുന്നില്ലേ? ഒരു മൗലവി പറയുന്നു ഇസ്ലാമിൽ ചെണ്ടയില്ല. ഞാൻ പറഞ്ഞു ഇസ്ലാമിൽ ചെണ്ട വേണോ?
എന്നിട്ട് മൗലവിമാര് സെലഫി ഫെസ്റ്റ് ചെയ്ത് കൊണ്ട് കുറിയും തൊട്ടിട്ട് ചെണ്ടയും മുട്ടി പോകുന്നത് കാണിച്ചു തരാം. ഞാൻ ചെണ്ടല്ല എന്ന് പറഞ്ഞത് ചെണ്ടയുല്ല മദ്ദളമല്ല, ഈ നിലക്കുള്ള ഒരു പരിപാടിയില്ല. ആനയും മമ്പാരിയും അതേപോലെ തന്നെ വെഞ്ചാമരവും ഇങ്ങനെ ഈ നിലക്കുള്ള ഒരു ബഹളങ്ങളും ഇസ്ലാമിലില്ല. ഒന്ന് പെണ്ണുങ്ങളും ആണുങ്ങളും ചെറുപ്പക്കാർ കുട്ടികളും ഒക്കെ കൂടി കുറിയും തൊട്ടു ഒന്ന് സെലഫി ഫെസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്ത കൊണ്ടോട്ടി പോയിട്ട് ചില സ്ഥലത്ത് ചെണ്ട മുട്ടിയിട്ട് ഏതോ കള്ളത്തരിക്കുന്ന ഒരു വിവരവുമില്ലാത്ത കമ്മിറ്റിക്കാർ മാലിന്യങ്ങളെ പ്രത്യേകിച്ച് നടത്തുന്ന ചില നേർച്ചകളുണ്ട്. അത് കൊണ്ടുപോയി കാണിച്ചിട്ട് ചോദിക്കുക, ചെണ്ടുണ്ടായ സ്ലാമിൽ സെലഫി ഫെസ്റ്റിലെ ചെണ്ടോ? എന്നിട്ട് ഇപ്പ എന്തായി എന്നറിയോ? ഇത് ഞാന് കൊണ്ടോട്ടിന്ന് കാണിച്ചപ്പോ നാടാവർക്കും കാണിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളെ സക്കരിയാസലായി കൊണ്ടുപോയിട്ട് ഇത് മടവൂർ മുജാഹിദീങ്ങളാ നമ്മളെ അല്ലാതെ പറ്റി കാണിച്ചു. അപ്പൊ അതിനുണ്ട് മടവൂർ വിചാരികൾ മറുപടി പറയുന്നു, ആഹാ നമ്മൾ രണ്ടാൾ കൂടി എത്തിയിട്ട് ഒരാളെ ആക്കുകയാണോ? അത് ചോദിച്ചു സലഫി സ്കൂളിൽ വെച്ചും ഇതേപോലെ ഒരു ഘോഷയാത്ര നടന്നു. ആ സ്കൂളിന്റെ ഭാരവാഹികളിൽ എല്ലാരും മടവൂർ വിഭാഗം മുജാഹിദികളല്ല, അതിന്റെ ട്രഷറർ അപ്പുറത്തുള്ള ആളാണ്, സെക്രട്ടറി അസർ അലി ഇപ്പുറത്തുള്ള ആളാണ്. ഇവർ രണ്ടുപേരും ആ ആഘോഷത്തിൽ പങ്കെടുത്തിട്ടില്ല ആ ഘോഷയാത്രയിൽ. പിന്നെ അതിൽ പങ്കെടുത്തത് ആരാരോ നിങ്ങൾ നേതൃത്വം കൊടുത്തത്, അപ്പുറത്തുള്ള സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞിട്ടുള്ള വ്യക്തി അബ്ദുൽ ഹമീദ്, പ്രൊഫസർ അബ്ദുൽ ഹമീദ് നിങ്ങളുടെ സജീവ നേതാവാണ്, നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ആളാണ് അദ്ദേഹം. അയാളെന്താ നിങ്ങൾ എതിർക്കാത്തത്? സ്വാഗതം പറഞ്ഞ ആൾക്കൊരു കുഴപ്പമില്ലേ? അയാൾ പറഞ്ഞ സ്വാഗതം നിങ്ങൾ നേരത്തെ കേട്ട് കഴിഞ്ഞു ആ ക്ലിപ്പിംഗ്. കേട്ടോ, ഇനി സഹോദരന്മാരെ ഇനിയുണ്ട് ഇൻഷാല്ല, ബാക്കി ഞാൻ നാദാപുരത്ത് കണക്കിക്കുന്നുണ്ട്. നമ്മളെ വാല് കയ്യട്ടെ, എന്നിട്ട് ഇൻഷാല്ല ഇവിടെ കണക്കാൻ കഴിച്ചുതരാം. ഇനി ഞാൻ ചുരുക്കി പറയുന്നു, സുബ്ഹാനല്ലാഹ്, നമ്മള് ജാറത്തിന് വേണ്ടി പൈസ ഇട്ടാൽ അടിപൊളി വിടാണ് ഇവർ പറഞ്ഞു. ജാറത്തിന് കവർച്ച ചെയ്ത ഇവരല്ലേ, കയറം കവർച്ച ചെയ്ത ഇവരല്ലേ, റോവാ ഷെരീഫിന് കവർച്ച ചെയ്ത ഇവരല്ലേ. ഞാൻ വെറുതെ പറയാ, നിങ്ങളുടെ പത്രത്തിലുള്ളതല്ലേ അല്ലിത്തിഹാദിൽ നിങ്ങൾ മക്കബറ കവർ ചെയ്തിട്ട് പൈസ പൊന്നും പണവും കയബയും അതുപോലെ റോവാ ഷെരീഫിന് കവർ ചെയ്തു നിങ്ങളെ പത്രത്തിലുള്ളതല്ലേ, ഞാൻ സ്ക്രീനിൽ വെച്ച് കാണിക്കുന്നു. കേട്ടോ, 1801 April 20 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സംഘം കർബലാ പട്ടണം വളഞ്ഞു. പട്ടണവാസികൾ ഒരു ഭാഗത്തെ അവർ കൊന്നു കളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മഖാമ് കൊള്ളയടിച്ചു. വഹാബി കൊള്ളടിച്ചു, ഞാനല്ല പറയുന്നത്, പിന്നെ പറയുന്നത് മുജാഹിദിന്റെ നേതാവ് പുറത്തിറക്കിയ അവർ നേതാക്കന്മാർ പുറത്ത് അല്ലിത്തിഹാദ് പത്രത്തിൽ കെ സി അബൂബക്കർ മൗലവി പറഞ്ഞത് വിശ്വസിക്കാമയ്യോ? പിന്നെയോ ഈ മൊയ്ദു മൗലവി എഴുതിയിട്ടില്ലേ റൗദാ ഷെരീഫ് കവർ ചെയ്തു, ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആളുകൾ എഴുതിയിട്ടില്ലേ, കഅബാ ഷെരീഫ് കവർ ചെയ്തു എഴുതിയിട്ടില്ലേ? അതൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി വായിച്ചോളൂ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇരു സഹോദരന്മാരെ, എന്നിട്ട് നമ്മളെ സംബന്ധിച്ച് എന്തിനാണ് ആലപ്പുഴയിൽ പോയിട്ട് ഈ മൗലവി വേണ്ടാത്തതോരോന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സുബ്ഹാനല്ലാഹ്, പലിശ പാടില്ല എന്ന് ആലപ്പുഴ പോയിട്ട് പ്രസംഗിക്കുകയാണ്. ആ പലിശ വാങ്ങിയ കണക്ക്
ഞാൻ കാണിച്ചില്ലേ കുണ്ടോട്ടിയിലും അതുപോലെ പല സ്ഥലത്തും കാണിച്ചില്ലേ സകാത്തിന്റെ പൈസ ജനങ്ങളോട് പിരിച്ചിട്ട് അതാ ബാങ്കിൽ കൊണ്ടുപോയിട്ട് എന്റെ പലിശ വാങ്ങുകയല്ലേ മൗലവിമാര്. കെ എൻ എം കാരപ്പറമ്പ് ശാഖ സകാത്ത് സെൽ 2000 മുതൽ 2006 സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക് ഒന്നാമത്തെ വരവ് മുൻവർഷത്തെ ബാക്കി സാധുക്കൾക്ക് കൊടുക്കാണ്ട് കെട്ടിപ്പൂട്ടി വെച്ചതാ സകാത്ത് പിരിച്ചെടുത്തിട്ട് എന്റെ പിന്നെയോ മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് അടുത്ത വരവെന്താ ബാങ്ക് പലിശ ബാങ്കിന്റെ പലിശ വാങ്ങിയ വരവ് എന്നിട്ട് ഇപ്പൊ നാലാവ് എടുത്തു വന്നിട്ടു. അതുപോലെ തന്നെ സക്കരിയാസിനൊക്കെ പറയാം അത് ഞങ്ങൾ ബാങ്കിൽ നിന്ന് വാങ്ങിയെന്നേ ഉള്ളൂ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല വരവേ. സുബ്ഹാനല്ലാഹ് നല്ല വിശ്വസ്തരായ മഹാന്മാരാണല്ലെങ്കിൽ ഞാൻ സക്കാത്ത് ചെലവാക്കിയതോ ഒന്നാമത്തെ ചെലവ് പ്രിന്റിംഗ് ചാർജ് ഖുർആനിലുണ്ടോ പ്രിന്റിംഗ് ചാർജ് സക്കാത്ത് കൊടുക്കണം ഇന്നമ സദഖാത്തുൽ ഫുഖറാഇൽ പ്രിന്റിംഗ് എന്നാ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുവിന്റെ ദീൻ കൊണ്ടല്ലേ കളിക്കുന്നത് ഇനി ഞാൻ നീട്ടുന്നില്ല എന്തെല്ലാം സംഭവങ്ങളാണ് ഇവർ ചെയ്തത് ഒറ്റ കാര്യം കൂടി തന്നെ നിർത്താൻ എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക് ദൂരമുള്ളവർക്ക് വേണ്ടി നമുക്ക് സലാത്തിന് വേർക്കണം മരിച്ചുപോയി ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം വേണ്ടി വേർക്കണം ദൂരമുള്ളവർക്ക് വേണ്ടി വേണം നല്ലൊരു രസം എനിക്ക് എന്താ സുബ്ഹാനല്ലാഹ് ഒരുപാട് സംഗതികൾ ഇനിയും പറയാനുണ്ടെങ്കിൽ ഞാൻ നിർത്തുകയാണ്. ശേഖരൂർ മൗലവീനെ കാന്തപുര ഉത്തരവാദി ഇവര് പോസ്റ്റർ എഴുതിയിട്ട് ആരും കാണാണ്ട് രാത്രി ഒപ്പിച്ച് ഇവര് രണ്ടും കൂടി തമ്മിൽ തെറ്റിപ്പോ പോസ്റ്റർ കഴിപ്പിച്ചിട്ട് ഇവരെ തമ്മിൽ വാദം പറയാറ് ഇത് നിങ്ങളല്ലേ നമ്മളോട് ഒട്ടിക്കാൻ പറഞ്ഞ് എന്നിട്ട് പോലീസ് ആരെ തല്ലിട്ടില്ലേ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവൻ നിർദ്ദേശപ്രകാരവും സമ്മതപ്രകാരവുമായിരുന്നു വ്യാജ പോസ്റ്റർ ഒട്ടിച്ചു പറഞ്ഞിരുന്നവരുടെ പേരിൽ കാരന്തൂർ മക്കസിന്റെയും സുന്നി ടൈഗർ ഫോഴ്സിന്റെയും ഇഷാനിയുടെയും ഷെയ്ഖുലിയുടെയും ഭീകരതയുടെ മുഖം വിശ്ചിച്ചിങ്ങിയ പോലീസ് രണ്ടുവാദികൾ ചേതനൂർ കൊലപാതകം സൂത്രധാരൻ കാന്തപുരം സേർ ഉടനെ അറസ്റ്റ് ചെയ്യുക കേസ് അന്വേഷണം വഴിതിരിച്ചു വിടാൻ ഒരു കോടി നൽകിയത് അന്വേഷിക്കുക എട്ട് കൊലപാതകങ്ങളുടെ ആസൂത്രണ കേന്ദ്രം കാരന്തൂർ മക്കസ് കാരന്തൂർ മക്കസ് ഏഴ് വിശദാംശങ്ങൾ പുറത്തുവിടുക അണികളെ രക്ഷപ്പെടാൻ തന്ത്രം വരെയെന്ന് ഷെയ്ഖുലിയെ തിരിച്ചറിയുക രാജ്യത്ത് സംഘർഷവും വിഭാഗീയതയും നടത്തുന്നതിനെതിരെ അധികൃതരും സമൂഹം ഉണരുക പൗരാവകാശമേലി കോഴിക്കോട് ഈ പോസ്റ്റർ നാടിനീളം ഒട്ടിച്ചു രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഒട്ടിക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം എന്നിട്ട് ഉറക്കമൊഴിച്ച് രാത്രി ഒട്ടിച്ച ഞങ്ങൾ പകൽ കടത്തണമെന്നാലും പാടില്ല പകൽ തന്നെ നോക്കി നിന്നിട്ട് ആരാടായി പോസ്റ്റ് ഏതാടാ ഇവിടെ പൗരാവകാശമേലി ഇത് ആരാടാ ഇവിടെ ഉണ്ടാവുന്നു ചോദിച്ചു വെച്ചിട്ട് അത്ഭുതത്തോടു കൂടി ഞങ്ങൾ തന്നെ വായിപ്പോയി വേണം ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കിട്ടിയ നിർദ്ദേശങ്ങൾ. ഈ ക്യാമ്പസിൽ വന്ന് ഈ പോസ്റ്റർ കണ്ടതിന്റെ പിറ്റേ ദിവസം ഏതാനും മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഏതാനും പ്രവർത്തനം ഈ ക്യാമ്പസിൽ വരികയും എവിടെയാണ് എന്ന് രണ്ട് വ്യക്തികളെ IS വാങ്ങിയത് പോലെ രണ്ട് നേതാക്കൾ അന്വേഷിക്കുകയും ചെയ്തു അവരെ മുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നു ആരാണ് ഈ പോസ്റ്റർ ചുറ്റും ചോദിച്ചു ഞങ്ങളല്ല എന്നാണ് പറഞ്ഞത് അവർ ഇവിടെയുള്ള പോസ്റ്ററുകൾ കണ്ടത് മുഴുവൻ ചെയ്തിട്ടാണ് പോയത്. അതുപോലെ തന്നെ ധർണ സംഘടിപ്പിച്ചു മലപ്പുറത്ത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളണ്ടിയർക്കോട് ഉപഗമിച്ച് അമുസ്ലിങ്ങളെ പോലും കൊണ്ടുവരണമെന്ന് നിർദ്ദേശം നൽകി മലപ്പുറത്ത് ധർണ സംഘടിപ്പിച്ചു ചേകരൂർ പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്യുക ന്യൂനപക്ഷ പീഡനം അവസാനിപ്പിക്കുക മതപ്രബോധന സ്വാതന്ത്ര്യം നിലനിൽക്കുക പൗരാവകാശ സമ്മേളനം എടപ്പാൾ മലപ്പുറം കോഴിക്കോട് പ്രകടനം ധർണ സമ്മേളനം പൗരാവകാശ സംരക്ഷണ വേദി കോഴിക്കോട് ഈ പോസ്റ്ററുകളുടെയും പരിപാടികളുടെയും പേരിൽ എത്ര തല്ലി കിട്ടി അരീക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് മുജാഹിദ് പ്രവർത്തകരെ കാന്തപുരം സുന്നികളും പോലീസും പൊതിരെ തല്ലി ഉണ്ടായിട്ടില്ലേ. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് ഇവരെന്താ ചെയ്തത് കളവ് മത്സരം നടത്തി കളവ് പറയൽ മത്സരം ഇത് ജയിച്ചാൽ വിവിധ മത്സരങ്ങൾ ഉണ്ടായിരുന്നു അതൊന്ന് മിമിക്രി അതുപോലെ തന്നെ പ്രച്ഛന്ന വേഷം അതുപോലെ തന്നെ കയറിൽ തൂങ്ങിയിട്ടുള്ള ഒരു മത്സരം പിന്നെ അക്കൂട്ടത്തിൽ വേറെ അതേപോലെ തന്നെ പിന്നെ കളവ് പറയൽ മത്സരം ഈ കളവ് പറയൽ മത്സരം ഞങ്ങളെ അസ്ഗർ അലി സാഹിബാണ് ഇത് അടുത്ത ഇനം ഇന്നതാണെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോ പറഞ്ഞു ഞാന് ഞങ്ങള് ഈ സ്റ്റേജിലിരിക്കുന്ന ഈ സാമാജികരുണ്ട് ഇവര് പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങളെ എന്നുള്ള നിലക്ക് പ്രത്യേകിച്ച് നമ്മൾ മുജാഹിദുകൾ എന്ന നിലക്ക് കളവ് മത്സരം എന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും അത് നമുക്ക് ഭൂഷണമാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ അസ്ഗർ അലി സാഹിബ് തന്നെയാണ് അതിന് മറുപടി പറഞ്ഞത് അതായത് ഇപ്പോ നബിന്റെ കാലത്തൊക്കെ ചില യുദ്ധങ്ങളിൽ സഹാബികളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അപ്പൊ പിന്നെ അങ്ങനെ പരിപാടി സംഘടിപ്പിച്ചു ഞങ്ങള് ഇപ്പൊ ഞങ്ങളെ നേതാക്കന്മാരല്ലേ ഞങ്ങളെക്കാളും കൂടുതൽ പാണ്ഡിത്യം അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേട് വരുന്ന ആൾക്കാരെന്നുള്ള നിലക്ക് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചു പരിപാടിയിൽ പങ്കെടുത്തു അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തുന്ന ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചും ഓരോരുത്തർ ഈ മത്സരത്തിൽ പങ്കെടുത്തു ആ അങ്ങനെ ഞങ്ങളെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പങ്കെടുത്തത് ഈ ഗ്രൂപ്പ് നിർദ്ദേശിച്ചു നിങ്ങൾ പങ്കെടുത്താൽ മതിയാണ് ആ അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നല്ല എനിക്കാണ് അതിൽ ഫസ്റ്റ് കിട്ടിയത് കൂടുതൽ പോയിന്റ് നേടി എന്നുള്ള നിലയ്ക്ക് കലാപ്രതിഭ എന്നുള്ള നിലക്കും എന്നെയാണ് തെരഞ്ഞെടുത്തത് അതുപോലെ തന്നെ അതിന് സമ്മാനങ്ങൾ കിട്ടിയത് പിന്നെ 6 സോപ്പും പെട്ടി പിന്നെ അതുപോലെ തന്നെ റക്സോണ സോപ്പ് ഇതൊക്കെയാണ് കിട്ടിയത് അതിലിപ്പോ ആ സമ്മാനത്തിൽ ഒന്നാണിത് ഒരു സോപ്പും പെട്ടിയാണിത് അതായത് ഡീലക്സ് അമല എന്ന് പറയുന്ന സോപ്പും പെട്ടിയാണ് എനിക്ക് കിട്ടിയത്. ഇവരെ ഏറ്റവും വലിയ നേതാവ് എ പി അബ്ദുൽ ഖാദർ പോലും
മൂപ്പർ കോടതി കള്ളത്തരം പറഞ്ഞു. കോടതി കള്ളത്തരം പറഞ്ഞപ്പോ തെളിഞ്ഞുപോയി. തെളിഞ്ഞപ്പോ കോടതി വേണ്ടി 2000 രൂപ തയ്യാറെടുക്കണം. എന്തിന് കള്ളത്തരം പറഞ്ഞു? ദുന്യാവരുണ്ട് ഇതുവരെ ഒരു പണ്ഡിതൻ കോടതിയിൽ കള്ളത്തരം പറഞ്ഞ് 2000 രൂപ തയ്യാറെടുക്കേണ്ടി വന്ന പണ്ഡിതൻ. എന്റെ ആ 2000 രൂപ തയ്യാർ ചെയ്തപ്പറ്റി മടവൂർ ബിജാജിന്റെ നേതാവ് കോടതിയിലെ സംബന്ധിച്ച് കള്ളത്തരം അങ്ങനെ പറയാൻ പറ്റില്ല, കോടതിയിൽ ഒരു രേഖ ഉണ്ടാവും. ആ 2000 രൂപ പേടിച്ചതിനെ സംബന്ധിച്ച് മടവൂർ ബലവിന്റെ നേതാവ് ഉപര ശിഷ്യൻ തന്നെ പറയുന്നുണ്ട് കേട്ടോളികളിൽ. എങ്ങനെയാ പൈസ കിട്ടിയത്? ISM എന്ന യുവജന പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെ മുഴുവനും നുണയന്മാരും കള്ളന്മാരും ആക്കി ചിത്രീകരിക്കുവാൻ വേണ്ടി ചില ആളുകളെ കയറി ഉരുവിട്ടപ്പോൾ ആലോചിക്കാത്ത സംഗതിയാണ് ബൂമറാങ് പോലെ തിരിച്ചു വന്നത്. ബഹുമാനായ എ.പി. അബ്ദുൽ ഖാദർ മൗലവി കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ ഈ കഴിഞ്ഞ മാസമാണല്ലോ 2000 രൂപ പിഴയടച്ചത്. എന്തിനാണത്? 2000 രൂപ പിഴയടച്ച എന്തിനാ? കോടതിയിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ. ആ 2000 രൂപ എവിടെ നിന്ന് കിട്ടിയതായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നു, ഈ നുണ പറയൽ മത്സരത്തിൽ പ്രൈസ് വാങ്ങിയിരിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് കിട്ടിയിരിക്കുന്ന സോപ്പ് പെട്ടികൾ തൂക്കി വിറ്റ് കിട്ടിയ 2000 രൂപ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അതാ മുജാഹിദിന്റെ പ്രസിഡന്റ് അയാള് പറയാണ്, നിങ്ങൾ ശരിയും തെറ്റൊന്നും നോക്കണ്ട, നമ്മളെ പണ്ഡിത സംഘടന പറയും പോലെ നടന്നോ, ആഹ്റത്തിൽ എത്തിയിട്ട് അഥവാ ഞങ്ങൾ പറഞ്ഞ് ശരിയല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഇവരാണ് ഞമ്മളെ പേപ്പിച്ചത്, ഞങ്ങളായിക്കോളൂ. എങ്ങനെ അള്ളാന്റെ അടുക്കൽ എന്ത് സ്വാധീനം അറിയോ? കേന്ദ്രമിന് നേതാവ് പ്രസിഡന്റ് പ്രസംഗിക്കാണ്, തെറ്റും ശരിയോ നിങ്ങൾ നോക്കണ്ട, പറിച്ചോട്ട് നിങ്ങൾ പറഞ്ഞ ഞങ്ങളാണ്, ഞങ്ങളായിക്കോളൂ എന്ന് വെച്ചോട്ടവനെ. ബഹുമാനായ TP അബ്ദുക്കോയ മദനി നമ്മോട് സംസാരിക്കുന്നു. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബെ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമിയത്തുലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയാം. അള്ളാഹിനോട് പറഞ്ഞാൽ ഈ കേരള ജമിയത്തുലമ ഇവരെ പണ്ഡിത സംഘടന പേരാ, അവർ പണ്ഡിതന്മാര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തോളൂ. ഭയങ്കര സ്വാധീനല്ലേ മഹസറയിൽ ഇവർക്ക്. എന്നാൽ സക്കരിയാസലായി പറഞ്ഞു, അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയൂലാ, ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോണ്ടോ ഞാൻ ഏറ്റോളും. ഏൽക്കും അവനാന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും. നിങ്ങളല്ലേ ഭയന്തറിയല്, നഫ്സി 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 നഫ്സിയാ. എന്താ അതിന്റെ അർത്ഥം? എന്റെ തടി എന്റെ തടി എന്റെ തടിന്ന് മോലിയരും ആചാരും തങ്ങളും തമ്പുരാനും ബീവിയും ഒക്കെ അവിടുന്ന് നിരങ്ങുന്നല്ലേ പറയണത്. എല്ലാരും വിലപിക്കല്ലേ, പിന്നെ ഞങ്ങൾക്ക് മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കവൂത്തിൽ പറഞ്ഞതാണിത്. കണ്ടോ എന്താ പറഞ്ഞത്? സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ മാർഗം പിൻപറ്റിക്കോളി, നിങ്ങളെ കുറ്റങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. സഹാബികളോട് അബൂജലും കൂട്ടരും പറയാണ്, നിങ്ങൾ ഞങ്ങളെ മാർഗം പിൻപറ്റിക്കോളി, നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അവർക്ക് പരലോകത്ത് നിന്ന് ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതെന്നല്ലേ പ്രസിഡന്റും പറഞ്ഞ്, അബൂജഹൽ പറഞ്ഞ അതെന്നല്ലേ, അബൂജഹൽ പറഞ്ഞതന്നല്ലേ ഇപ്പൊ ഇയാളും പറഞ്ഞത്, ആഹ്റത്ത് ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതുകൊണ്ട് സഹോദരന്മാരെ, മോചനം വേണോ? സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഇനിയും 100 വിഷയം പറയാനുണ്ട്, പക്ഷേ സമയമില്ല, അതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഒറ്റ കാര്യം പറയുന്നു, ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പേരിലാണ് SVS സമ്മേളനങ്ങളുടെ മുഴുവൻ നഗരി. ആ ഉമർ ഖാദി റഹ്മത്തുള്ള വലിയ മഹാനും വലിയുമാണ്, ധാരാളം കറാമത്തുള്ള ഒരു വലിയ മഹാനാണ്. ബറക്കത്തിന് വേണ്ടി ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നമുക്ക് ദ്വാരം കിട്ടണമല്ലോ. ഒരു ചെറിയ ബറക്കത്തിന് വേണ്ടി ഒരു ചരിത്രം പറഞ്ഞു ഞാൻ നിർത്തുന്നു. വെണ്ണയനാട് കൊല്ലുന്നു ഉമർ ഖാദി റഹ്മത്തുള്ളാഹ്. വെണ്ണയനാട് ചെന്നപ്പോ പള്ളി കയറി ചെല്ലുമ്പം അതാ മൈതാനിൽ കബർ വീഴ്ത്തുന്നത് കാണുന്നു. ആർക്കാണ് കബർ വീഴ്ത്തുന്നത്? മറുപടി ഹൈദർ ഹൂസ് മരിച്ചുപോയി. ഹൈദർ ഹൂസിന് വേണ്ടി കബർ വീഴ്ത്തുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഖാദി എന്ന പള്ളി കയറി രണ്ടൊക്കെ നമസ്കരിച്ചു. ദുആ നടത്തി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കബർ വീഴ്ത്തുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഹൈദർ ഹൂസ് മരിച്ചിട്ടില്ല, ഹൈദർ ഹൂസ് മരിച്ചിട്ടില്ല, കബർ വീഴ്ത്തണ്ട. സുബ്ഹാനല്ലാഹ്. കുഞ്ഞം കൊണ്ട് കണ്ട് മുപ്പൊരു ഹാദിമുണ്ട്. കുഞ്ഞം കൊണ്ട് വിളിച്ചത് കുഞ്ഞമ്മ ഓടി പോയിട്ട് ഹൈദർ ഹൂസിന്റെ വീട്ടിൽ പോയിട്ട് പറ, ഉമർ ഖാദി വരുന്നുണ്ട് എന്ന് പറ, ഹൈദർ ഹൂസ് മരിച്ചിട്ടില്ല, കബർ വീഴ്ത്തണ്ട. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി
അതാ പിന്നെ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പിക്കോ. ഒന്നും ഒറ്റ വിടലാണ്. ഹൈദർ ഹുസൈൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഉമർ ഖാദിന്റെ പള്ളിയിൽ വരുന്നുണ്ട്, ഹൈദർ ഹുസൈൻ മരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. മരിച്ചു കിടക്കല്ലേ ഹൈദർ ഹുസൈൻ കാഴ്ചയിൽ. ഉമർഖാദി വങ്ങളുടെ അടുക്കലേക്ക് രണ്ടാമത് തിരിച്ചും കൂടി കുഞ്ഞു കിടക്കുന്നുണ്ട്. ഉമർഖാദിന്റെ അടുത്ത് വന്നു നോക്കുമ്പോൾ ശ്വാസം കിട്ടുന്ന കിടക്കുന്നു. ഉമർഖാദിക്ക് വലിയ സന്തോഷമായി പോയി. കുഞ്ഞമ്മിന്റെ ആവേശം കണ്ടിട്ട് വലിയ സന്തോഷമായി പോയി. ഉമർഖാദി അങ്ങ് ചൊല്ലി, കുഞ്ഞു ഒരുപാട് പറയാനുള്ളതാണ്. പിന്നെ പറയാ, അതാ ബഹുമാനപ്പെട്ട ഉമർഖാദിന്റെ പാർട്ടി. കുഞ്ഞമ്മു മഹാന്മാർക്ക് ഹിദ്മത്തെടുക്കുന്ന ആളാണ്. ഔലിയാക്കൾക്കും ആലിമീക്കും ഹിദ്മത്തെടുക്കുന്ന ആളാണ്. ഷജാരുമല്ല തീരനാണ് കുഞ്ഞമ്മു. ഔലിയാക്കളെ സ്നേഹിച്ച് ബഹുമാനിച്ചു നടക്കുന്ന കുഞ്ഞമ്മു, ആ കുഞ്ഞമ്മൂനെ എല്ലാ ജിന്നും ഷൈത്താനും പേടിക്കുന്നു. കുഞ്ഞമ്മൂന് അറബി അറിഞ്ഞൂടാ. കുഞ്ഞമ്മു കേട്ട് കുഞ്ഞമ്മൂ എന്നിട്ട് കാലിയാര് തുടങ്ങിയിട്ട് അവസാനം ജിന്നു ഷെയ്ത്താനും എന്നാ പറഞ്ഞ്. അപ്പൊ എന്നെ ഷെയ്ത്താനും ജിന്നു എന്ന് വിളിച്ചതാണോ എന്നൊരു സംശയം കുഞ്ഞമ്മു. കുഞ്ഞമ്മുടെ തങ്ങളെ ഞാൻ ഇങ്ങനെ ഓടിപ്പോയിട്ട് പിന്നെ എന്നെ കൊണ്ട് പറയുന്നത് അത് ഇതീന്ന് വെച്ചു. അപ്പൊ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞത് അങ്ങനല്ല, നിന്നെ ജിന്നു ഷെയ്ത്താനൊക്കെ ഭയപ്പെടുന്നാ പറഞ്ഞത്. ഹൈദർ ഹുസൈൻ്റെ വീട്ടിൽ ചെന്ന് അല്പം ഉമിനീരെടുത്തിട്ട് ഹൈദർ ഹുസൈൻ്റെ തൊള്ളയിനെ വെച്ചു കൊടുത്തു. ഹൈദർ സഹോദരന്മാരെ, ആ ഉമർഖാദി ഇബ്രാഹിമിന്റെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. സമീപത്തേക്ക് സിയാറത്തിന് ചെന്നു. ഇപ്പോഴും സഹോദരനെ താഴ്ത്തിച്ചെന്നു. ഉമർഖാദി എത്തിച്ച പള്ളിയിലെ ഇരിക്കട്ടെ സഹോദരന്മാരെ, മലപ്പുറം ജില്ലയിൽ ഉമർഖാദി ഇബ്രാഹിമുള്ള മക്ക ശ്രീപിക്കുന്നു. മദീനയിൽ റബ്ബാ ശ്രീപി സിയാറത്തിന് ചെന്നു. തങ്ങളുടെ സമീപത്ത് വെച്ച് മദഹി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട അതാണ് സല്ലല്ലാഹു ബൈത്തി എന്ന് പറയുന്ന സല്ലല്ലാഹു അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തങ്ങളോടുള്ള സ്നേഹം കൽവിലങ്ങ് പൊങ്ങി 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 വന്നു. അവിടെ നമ്മൾ വിളിച്ചു, അങ്ങയുടെ പടിവാതിൽക്കൽ ഫീറായ ഉമറു തങ്ങളിൽ നിന്ന് പ്രതീക്ഷ അർപ്പിച്ചു വന്നിരിക്കുന്നു. തങ്ങളുടെ റൗലയുടെ വാതിൽക്കൽ വന്ന് അവിടുന്ന് കൊടുക്കുന്നത് കിട്ടാൻ വേണ്ടി കരയുകയാണ് തന്നിൽ വെള്ളമൊഴിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാതിലങ്ങ് തുറന്നു. ഉമർഖാദിയൊക്കെ സിർക്ക് ചെയ്ത ആളാണെന്ന് പറഞ്ഞിട്ട് എന്ത് മോചനമാ സഹോദരാ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മുൻകാലത്ത് കഴിഞ്ഞുപോയ ഇമാമികളും അലിമീകളും ഔലിയാക്കളും സാലിഹീകളും സ്വഹാബത്തിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ച െ നിങ്ങൾ തക്കുള്ളവരായി ജീവിക്കുക. നിങ്ങൾ ഈ സത്യവാന്മാരായ മഹാന്മാരുടെ കൂടെ ആകുവീ. എത്ര കളവുകളിച്ച നേരത്തെ നിങ്ങൾക്ക് തെളിയിച്ചു തന്നു. മറുവശത്തിന്റെ കളവീ
അത്തരം കക്ഷികളെ കൂടെ ചേർന്ന് ആക്രമിച്ച് കൈപിടിച്ചിട്ട് കാര്യമില്ല. ഇത് സർവജനങ്ങളിൽ അള്ളാഹുവിനങ്ങൾക്ക് തന്ന ആരോഗ്യം മുൻപെടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നിങ്ങൾക്കറിയാം. സമയം ചോദ്യം ചെയ്യപ്പെടുമെന്നറിയാം. നീ ചെയ്ത നിയമത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നറിയാം. നീ ഞങ്ങളെ രഹസ്യവും പരസ്യവും അറിയുന്നുണ്ടെന്നറിയാം. ഞങ്ങൾക്കും നന്നായി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റിയേക്കും, ഞങ്ങൾക്കും വിശ്രമിക്കാൻ പറ്റിയേക്കും. പക്ഷേ നിന്റെ ദീന് ഇവിടെ വിശ്വാസവും കർമ്മവും മിണ്ടിന്റെ ആയി വിളിച്ച് നശിപ്പിക്കുമ്പോ ഞങ്ങളത് തുറന്നു പറയാനൊരുങ്ങിയവരാണ്, അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ്. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങളെ സമൂഹത്തിനത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാ, നിന്റെ മലക്കുകൾ അതിന് സാക്ഷിയാണ്, നിന്റെ ഭൂമിയിലെ സാക്ഷിയാണ്. ഈപാടിനു വരുന്ന പരിസരങ്ങളിലും ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള മണൽത്തരികളും വീടുകളും ഇവിടെയുള്ള വൃക്ഷങ്ങളും എല്ലാ ജീവികളും സാക്ഷിയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലോ, ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്ന രാജാവിനെയാണ് നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മത്തുകളിൽ അറിവില്ലാതെ റബ്ബായി പുതിയ പ്രസ്ഥാനങ്ങളിൽ പെട്ടുപോയവർക്ക് സത്യത്തിന്റെ വെളിച്ചം കാണിക്കുന്നു അല്ലോ, ഹിദായത്ത് കൊടുക്കുന്നു അല്ലോ, ഞങ്ങളെ ഹിദായത്ത് വലതിർക്കുന്നു അല്ലോ, ഞങ്ങളെ ദ്വാരിതാപത്ത് തുറന്നു അല്ലോ. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയുടെ ഹൃദയഭാഗത്ത് ആദർശത്തിന്റെയും സേവന വിപ്ലവത്തിന്റെയും ജ്വലിക്കുന്ന പ്രതീകമായി സിറാജുൽ ഹുദ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് സുന്നി പ്രസ്ഥാനത്തിന്റെ അഭിമാനമായി വളരുകയാണ്. മതനവീകരണ പ്രസ്ഥാനങ്ങളുടെ വിഹാരന്ദ്രമായിരുന്ന കുറ്റ്യാടിയിൽ ഇന്ന് അഹ്ലു സുന്നയുടെ ദൃഢ വിളംബരമായി ഈ മഹാസമുച്ചയം പുരോഗതി താണ്ടുകയാണ്. സിറാജുൽ ഹുദായുടെ വളർച്ചയിൽ ഇവിടെ തളർന്നു വീണത് അവാന്തര ചിന്തകളുടെ മിഥ്യാഗോപുരങ്ങളാണ്. ഒരു ജനതയുടെ ബോധമണ്ഡലമാകെ നേരറിവിന്റെ ജ്ഞാനലോകത്തേക്ക് മാറ്റിയെടുത്ത ഈ ചരിത്ര സമുച്ചയം കുറ്റ്യാടിയുടെ ആധുനിക ചരിത്ര നിർമ്മിതിയെ തന്നെ സ്വാധീനിച്ചിരിക്കുകയാണ്. ഇത് ശരിയത്ത് കോളേജ്. ഇസ്ലാമിക പ്രമാണങ്ങൾ നിർവചിക്കുന്ന സാമൂഹ്യ ക്രമങ്ങളെക്കുറിച്ച് ഇവിടെ നിരീക്ഷണങ്ങളും വിചിന്തനങ്ങളും സജീവമാണ്. അഹ്ലു സുന്നയുടെ താത്വിക നിലപാടുകളിലേക്ക് ജനഹൃദയങ്ങളെ ക്ഷണിക്കുകയാണ് ഈ പണ്ഡിത പ്രതിഭകൾ. കർമ്മശാസ്ത്രം, ആധ്യാത്മികം തുടങ്ങി ഇസ്ലാമിക ജ്ഞാനശാഖകൾ ഈ ധനകളരിയിൽ അഭ്യസിപ്പിക്കപ്പെടുന്നു. ആധുനികതയുടെ വൈജ്ഞാനിക വീക്ഷണങ്ങളിൽ സ്വീകാര്യ ഘടകങ്ങളെല്ലാം സ്വാംശീകരിച്ചെടുക്കുക എന്ന പണ്ഡിത ദൗത്യത്തിന്റെ പ്രായോഗികത ഈ ക്യാമ്പസ് നമുക്ക് കാണിച്ചു തരുന്നു. ഇംഗ്ലീഷ് മീഡിയം, കമ്പ്യൂട്ടർ സെന്റർ, സമ്പന്ന കുടുംബങ്ങളിൽ പഠിതാക്കൾക്ക് ധാർമ്മിക പഠനാന്തരീക്ഷമൊരുക്കുന്ന ബോർഡിംഗ് മദ്രസ, വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കുന്ന ഹിഫ്ലുൽ ഖുർആൻ തുടങ്ങി വിവിധ സ്ഥാപന സംരംഭങ്ങൾ കുറ്റ്യാടിയുടെ ചരിത്രത്തിന് തിലകക്കുറിയാവുകയാണ്. CBSE സിലബസോട് പ്രവർത്തിക്കുന്ന 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ജില്ലയിലെ 100 മേനി കൊയ്യുന്നവയാണ്. സിറാജുൽ ഹുദ മസ്ജിദ്, ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിർവഹിച്ച ഒരു കുത്ബ ചരിത്രത്തിലെ അനർഘ മുഹൂർത്തങ്ങളൊന്നാണ്. ഒരു പ്രദേശത്തിന്റെ സമൂല പരിഷ്കരണത്തിന്റെ പ്രഥമ പ്രചോദനം. സുന്നി ചരിത്ര സംഘങ്ങളിലെ കുറ്റ്യാടി വിപ്ലവം ദൃശ്യമനോഹരമായ ഈ പള്ളി മെമ്പറിന്റെ സംഭാവനയാണ്. കേരളത്തിലെ വിശ്രമമറിയാത്ത പ്രഭാഷകൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മ നേതൃത്വം ഈ വിപ്ലവ ദൗത്യത്തിന് ആദർശ തിളക്കം നൽകുന്നു. ഈ സ്ഥാപനങ്ങൾ ഒരു പ്രസ്ഥാനത്തിന്റെ ആത്മവികാരങ്ങളുടെ പരിച്ഛേദനമാണ്.